Hey guys, Tatai. Oh, you are doing message on it. Kekao, sound kekao, chat lun varayao. Sound kekao nu parayao. Okay, kekam. Okay, guys, thank you for joining. Welcome to the stream. ഒരുപാട് മെസ്സേജ് ഉണ്ട്. അപ്പൊ ഗൈസ്, സ്കൈപ്പ് പ്ലേസ് ആണ് ഇന്നത്തെ നമ്മുടെ മോഡറേറ്റർ. എൻ്റെ ദൈവം, ഇതെങ്ങനെ വായിക്കും? ഒരുപാട് മെസ്സേജസ്. താങ്ക് യു ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. ഞാനിത് എവിടെ നിന്ന് മെസ്സേജ് വായിക്കുന്നതിനാണ് ആലോചിക്കുന്നത്. ആ എന്നിട്ട് വായിക്കല്ലേ. ആദ്യത്തെ കമൻറ്റ് ഓളിന്നാണ്. ഓക്കെ, എൻ്റെ മോഡറേറ്റർ ആക്കുമോ പ്ലീസ്. ഇപ്പം നമുക്ക് സ്കൈപ്പ് പ്ലേസ് മോഡറേറ്റർ ആയതുകൊണ്ട് കമൻറ്റ് ഓളി നമുക്ക് നോക്കാം. വി കെ ഗെയിമിംഗ് പറയുന്നു ഹായ്, യൂട്യൂബ് ഗെയിമർ ഹായ്, ഹായ് വി കെ ഗെയിമിംഗ്, ഹായ് യൂട്യൂബ് ഗെയിമർ. കുമ്പിടി ഹായ്, കുമ്പിടി ഹായ് കുമ്പിടി. W1 check you, power. Amal, big fan, Anne. Hi Amal, thank you. Tasty delights, homemade cakes and pizzas. Computer Java ano, bedrock ano, smooth ayittu oduga. Adu computer pole irikkum, tasty delights. Nastro MC, hello Nastro MC. Annan, hi. Danny Varghese. ഞാൻ വന്നു. ഹായ് ഡാനി വർഗീസ്. ഗെയ്മർ മുന്ന, ബെഡ്റോക്ക് കളിക്കാം ഗെയ്മർ മുന്ന. ബി ഫോർ സംതിങ് 2020, ഹായ് ബി ഫോർ. ഒയ്യോ, ഇത് ഒരുപാട് മെസ്സേജസ് ഉണ്ട്. വായിക്കാം, എല്ലാം വായിക്കാം. ഓ, ഇത് പേര് വായിക്കാൻ വരുന്നത്. ലക്കി ഷോർട്സ്, ഹായ് ലക്കി ഷോർട്സ്. ആദിത്യൻ ആയുഷ്, ഹായ് ആദിത്യൻ. ആൻഡ്രോയിഡ് ഫോൺ ഗെയിമിംഗ് ചിരിക്കുന്നു. താങ്ക് യു. ഗെയിമർ റസാൽ, ഹായ് ഗെയിമർ റസാൽ. ഗെയിം മേ 07, വെയ്റ്റിംഗ് ആയിരുന്നു അല്ലേ. നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഉടനെ നമ്മൾ മില്ലിറ്ററി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും. ആൾക്കാരൊക്കെ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റൈറ്റ് ഗെയിമിംഗ്, ഹലോ റൈറ്റ് ഗെയിമിംഗ്. എച്ച് ജി ഗെയിമിംഗ് വെയ്റ്റിംഗ്. ഓ, ഭയങ്കര തീയാണ്, കുറേ ഉമ്മകളും. എച്ച് ജി ഗെയിമിംഗ്. ഗെയിമിംഗ് വിത്ത് സച്ചിൻ, അണ്ണാ ഗെയിമിംഗ് വിത്ത് സച്ചിൻ. അനിലൻ, ഐ എം വെയ്റ്റിംഗ്. ദേ വന്നു, മോനെ അനിലൻ. ഗെയിമിംഗ് വിത്ത് സച്ചിൻ, ദേ പിന്നെയും കുറെ ലവ് ഒക്കെ അടിച്ചിരിക്കുന്നു. താങ്ക് യു. ഉദയൻ ഉദയകുമാർ, ലൈവ് വെറും മിനിറ്റ്സ്. അതെ, നമ്മൾ തുടങ്ങി ഉദയൻ. ആദിത്യൻ ബി, ഹോയ്, ഹായ് ആദിത്യൻ. മാഡ് പിസ്റ്റൻ ഒരു സ്മൈലിയാണ് അയച്ചിരിക്കുന്നത്. അയ്യോ, ഇത് ഒരുപാട് മെസ്സേജസ് ഉണ്ടല്ലോ. ഗൈസ്, നമ്മുടെ ആദ്യത്തെ ലൈവ് സ്ട്രീമാണ്. എൻ്റെ ജീവിതത്തിലായത്തെ ലൈവ് സ്ട്രീമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ഷമിക്കുക. ഞാൻ മെസ്സേജസ് തന്നെ വായിക്കാൻ വേണ്ടി പാടുവിടുകയാണ്. നമുക്ക് മുല്ലപ്പെരിയാർ ഡാം കാണാം. ടാട്ടെന്ന് കുറേ പേര് അയച്ചിട്ടുണ്ട്. ഗെയിമിംഗ് വിത്ത് സച്ചിൻ, പിന്നെ എന്തേ ലവ് അടിച്ചിരിക്കുന്നു. ലക്കി ഷോർട്സ് സ്റ്റാർട്ട് ചെയ്തു. എൻ എസ് ഗെയ്മർ, ഹായ്. ഗെയിമിംഗ് വിത്ത് സച്ചിൻ സ്റ്റാർട്ട് നൗ. ഉദയകുമാർ സ്റ്റാർട്ട്. കുലപതി തോങ് കുറേ ലവൊക്കെ അടിച്ചിരിക്കുന്നു. താങ്ക്സ് കുലപതി. കുലപതി നമ്മുടെ ഒരു ഫസ്റ്റ് സബ്സ്ക്രൈബറാണ്. കുറേ പേര് സ്റ്റാർട്ട് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോഴാണ് ഗെയിം സ്റ്റാർട്ട് ചെയ്തത്. കേൾക്കാം. ഓക്കെ, എല്ലാവർക്കും ഹായ്. അൽറ്റിസ് ഗെയിമിംഗ്, യെസ്. സൈൽ കുമാർ സത്യൻ, ഹായ് സൈൽ കുമാർ.
KBC Y444 ഹായ് കുറേ ഹായ്. ഇതിൻ്റെ അവസാനം എവിടെയാണാവോ? ഓക്കെ, ബാക്കിയുള്ള ഞാൻ വായിക്കാം ഗൈസ്. നമുക്ക് ഇനി മുല്ലപ്പെരിയാർ ഡാം കണ്ടാലോ, കാണാല്ലേ ഗൈസ്? ഞാൻ ഈ സ്ട്രീമിലൂടെ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാത്ത ഒത്തിരി കാര്യങ്ങൾ ഈ ഡാമിൻ്റെ അവിടെ ഇവിടെയൊക്കെ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. ഇപ്പോൾ മെസ്സേജസ് ഒരുപാടുണ്ട്, മെസ്സേജ് മാത്രം വായിച്ചാൽ അത് മാത്രമേ നടക്കുകയുള്ളൂ. ഞാൻ കുറച്ച് ഡാമും കൂടെ കാണിച്ച് തന്നിട്ട് പിന്നെ നമുക്ക് മെസ്സേജ് വായിക്കാം. ഓക്കെ, ഏതാണ് നമ്മുടെ രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്ത ലെറ്റർ ബോക്സ് ആണ് ഗൈസ്. ലെറ്റർ ബോക്സിൽ ഒരു ലെറ്റർ പൊട്ടിക്കാതെ ഉണ്ട്. ഈ ലെറ്റർ ഞാൻ മൂന്നാമത്തെ വീഡിയോയിൽ പൊട്ടിച്ചില്ല, ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞേ മാത്രമേ ഉള്ളൂ. ആ ലെറ്ററിൽ എന്താണെന്നല്ലേ നിങ്ങൾക്ക് നമുക്ക് കണ്ടാലോ. ലെറ്ററിൽ എന്താന്ന് നോക്കാല്ലേ, ലെറ്റർ എടുത്ത് നമുക്ക് നോക്കാം. ആ ലെറ്ററിൽ സേവ് കാലിൽ ഡാം പൊട്ടിച്ചോ എന്നുള്ള മെസ്സേജ് ആയിരുന്നു. അതാണ് നമ്മൾ മൂന്നാമത്തെ വീഡിയോയിൽ ഡാം പൊട്ടിച്ചളഞ്ഞത്, അത്രേ ഉള്ളായിരുന്നു. ഓക്കെ, ഇനി നമ്മുടെ സ്പിൽ വേ നമുക്ക് കാണാം ഗൈസ്. ഏ, ഒരു വില്ലേജർ അവിടെ അവിടെ നോക്കി നിൽക്കുന്നുണ്ട്. അയാൾ ഈ ലൈവ് സ്ട്രീം കാണാൻ വന്നതെന്ന് തോന്നുന്നു കേട്ടോ. ഇത് നമ്മുടെ സ്പിൽ വേ, ഇതൊക്കെ നമ്മൾ വീഡിയോയിൽ കണ്ടതാണ്. ഒരുപാട് വെള്ളമല്ലേ. ഇപ്പൊ എത്ര അടിയായി മുല്ലപ്പെരിയാർ ഡാമില്? എത്ര അടിയായി ഗൈസ് മുല്ലപ്പെരിയാർ ഡാമില്? 142 ആണോ? ഷട്ടറൊക്കെ ഓപ്പൺ അല്ലേ? ഷട്ടർ ഓപ്പൺ അല്ലേ? പിന്നെ നിങ്ങൾക്ക് ഈ സ്പിൽവേ കഴിഞ്ഞിട്ട് എന്താന്ന് അറിയാനൊരു ആഗ്രഹം ഉണ്ടാവില്ലേ? സ്പിൽവേ കഴിഞ്ഞിട്ട് ഒന്നുമില്ല, കാടാണ്, വെറും വനം. ഇവിടെ ലൈവ് സ്ട്രീം കാണാൻ വേണ്ടി കുറേ വില്ലേജേഴ്സ് വന്നിട്ടുണ്ട്. അവരോടൊക്കെ ഒരു ഹായ് പറഞ്ഞാലേ, നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു ഹായ് പറഞ്ഞാലേ. നമ്മൾ ക്രിയേറ്റീവ് മോഡലായതായിരുന്നു, നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, പറക്കാം, ഒരു പ്രശ്നമില്ല. അയ്യോ, ഇവിടെ ലൈവ് സ്ട്രീം കാണാൻ ഒത്തിരി പേര് വന്നിട്ടുണ്ട്. ഇത് ലൈവ് സ്ട്രീം കാണാൻ വന്നവരല്ല ഗൈസ്, ഞാൻ വീഡിയോ എടുക്കാൻ നേരത്ത് ഞാൻ ആഡ് ചെയ്ത കുറച്ച് വില്ലേജേഴ്സാണ്. ഇവർ ഡാം പൊട്ടിക്കണം കാണാൻ വന്നതായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് മെസ്സേജസ് ഇങ്ങോട്ട് വായിക്കാം. അയ്യോ, ഞാൻ പെട്ടു, ഇത്ര മെസ്സേജസ് ഞാൻ എങ്ങനെ വായിക്കും നോക്കട്ടെ. ഡോണ്ട് ബോബ് ദ കിങ് ഗെയിമർ ഏജ്. ഏജ് ഞാൻ പറയില്ല ഭായ്, ഞാൻ പറയില്ല. ഏജ് ഒരു സീക്രട്ടാണ്, നിങ്ങളുടെ ഏജാണ് എനിക്ക്, അതാണ് എൻ്റെ ഏജ്. പ്ലേ ഫോർ ബോൾ, ഹായ് ബ്രോ. ഹായ് പ്ലേ ഫോർ ബോൾ. രൺദീപ് കൃഷ്ണ, ഹലോ രൺദീപ് കൃഷ്ണ, ഹലോ. ജി ടാൾസ് ഹേമിംഗ്, കുറേ സ്മൈലീസ് ഒക്കെ അയച്ചിരിക്കുന്നു. ഹായ് ജി ടാൾസ് ഗെയിമിംഗ്. ബി ഫോർ സംതിങ് 2020, ഹായ്. ഹായ് ബി ഫോർ. കാറ്റ്സ്ട്രോ, ഹായ്. ടു ടെക് വൈ ടി, മോഡാക്കാമോ? ഇപ്പം നമ്മുടെ സ്കൈ പ്ലേസ് മോഡായിട്ടുണ്ട് ബോയ്, പിന്നീട് വേണമെങ്കിൽ ഞാനാക്കാം. ഹഫൂസ് ഗെയിമർ, കുറേ സ്മൈലീസ് അയച്ചിരിക്കുന്നു. ഹായ് ആകാശ് എൻ എൽ, ഹായ്. ആൻഡ്രോയിഡ് ഫോൺ ഗെയിമിങ്ങിൻ്റെ മെസ്സേജ് റിട്രാക്ട് ആയി. സജി സെബാസ്റ്റ്യൻ, ഹായ് ബ്രോ. ഹായ് സജി. അമൽ, ഹായ് ബ്രോസ്, ലവ്. ഹായ് അമൽ, ലവ്സ്. KBC Y 444, മോഡ് ആക്കുവോ പ്ലീസ്? മോഡ് ഇപ്പോൾ സ്കൈ പ്ലേസ് ഉണ്ട് ബ്രോ. സംഗീത്, യെസ്. ഈ മാപ്പ് മൈൻക്രാഫ്റ്റ് PE തരുമോ? ഞാൻ നോക്കാം ബൈ, കാരണം ഇത് ജാവയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ഇത് ബെഡ്റോക്കിലേക്ക് മാറ്റണമെങ്കിൽ കുറേ പണിയുണ്ട്. ഞാൻ അത് നോക്കിക്കൊണ്ടിരിക്കുക, നിങ്ങൾക്ക് അത് എങ്ങനെ തരാൻ പറ്റുമെന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക. ഇത് 1.16.5 വേർഷനാണ്. ഇത് 17.1 തന്നെ റണ്ണാവുമെന്ന് എനിക്കറിയില്ല. ഞാനത് നോക്കട്ടെ, ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അത് എങ്ങനെയെങ്കിലും തരാൻ നോക്കാം, കുറച്ച് സമയമെടുക്കും. ഞാനിപ്പോൾ വേറെ വീഡിയോ ചെയ്യുന്നുണ്ട്, അതിൻ്റെ എല്ലാം കൂടെ തിരക്കിലാണ്. അതുകൊണ്ടാണ് ഞാൻ വേൾഡ് ഡൗൺലോഡ് തരാത്തത്. ഞാൻ അത് PE ഫസ്റ്റ് തരുന്നത്, തരാൻ പറ്റുവാണെങ്കിൽ. രണ്ടാമത് ഇനി ഇത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല, ഒത്തിരി സമയമെടുക്കും ഇത് ക്രിയേറ്റ് ചെയ്യാൻ. മോഡാക്കുമെന്ന് പിന്നെയും ചോദിക്കുന്നു. ഇപ്പം ഇല്ല ബൈ. കുമ്പിടി 54 വാച്ചിങ് ആണോ? ഞാൻ നോക്കിയില്ലായിരുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. ശിവാനി ഓ ആർ, ഹായ് ബ്രോ. ഹായ് ശിവാനി. ആദിത്യൻ ആയുഷ്, ഹായ് അഗെയിൻ. ആദിത്യൻ ആദ്യം ഹായ് പറഞ്ഞായിരുന്നല്ലോ. ഹായ്
ഗെയിമിംഗ് വിത്ത് സച്ചിൻ ഡാം പൊട്ടിയില്ലേ? അത് നമ്മൾ ഈ ഡാം അല്ല പൊട്ടിച്ചത്, മൈൻക്രാഫ്റ്റിലല്ലേ. എത്ര സമയം വേണേലും നമുക്ക് പൊട്ടിക്കാലോ, നമുക്ക് പൊട്ടിക്കാം, ക്രിയേറ്റ് ചെയ്യാം, പൊട്ടിക്കാം. ഈ ഡാം ഞാൻ പൊട്ടിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ് ഭായി. ക്രേസി ബേബി, ഹലോ ലവ്. ഹായ് ക്രേസി ബേബി, ലവ് ടു യു ആസ് വെൽ. ഡോണ്ട് ബോബ് ദ കിങ് ഗെയ്മർ ഏജ്, ദേ പിന്നെ ഏജ് വന്നിരിക്കുന്നു. കുലപതി, കുലപതി പൊട്ടിക്കണമെന്നാണോ പറയണേ? എനിക്ക് മനസ്സിലാവുന്നില്ല, എന്തോ പൊട്ടിത്തെറിച്ച സ്മൈലീസൊക്കെ ഇട്ടിട്ടുണ്ട്. അനീറ്റ സെൽവകുമാർ, ഫസ്റ്റ് ലീവ് ലൈവ് അല്ലേ? പൊളിക്ക് കേട്ടോ ചോയിഞ്ചർ, പൊളിക്കാം അനിതാ, പൊളിക്കാം. ഫസ്റ്റ് ലൈവാണ് എൻ്റെ ജീവിതത്തിൽ, തന്നെ ഫസ്റ്റ് ലൈവാണ് ഇത്. ഇത് എൻ്റെ ചാനലിൻ്റെ അല്ല, എൻ്റെ ജീവിതത്തിൽ തന്നെ ഫസ്റ്റ് ലൈവാണ് ബ്രോ, ലൈവാണ് അനിത, സോറി. ജീറ്റാസ് ഗെയിമിംഗ്, ബ്രോ ഉയർ, ഓ ലവ് യു, ജൈവ് യു ജീറ്റാസ്. ഡ്യൂഡ് 444 YT, ഈ മാപ്പ് തരുമോ? നിനക്ക് ഞാൻ മാപ്പ് തന്നിരിക്കുന്നതരാ, നിനക്ക് മാപ്പ് തന്നിരിക്കുന്നു, തരാട്ടോ ബ്രോ. എസ് ജി എഡിറ്റ്സ്, ഹായ് എസ് ജി എഡിറ്റ്സ്. ഹായ് ഡബ്ഡ് എസ് എഫ്, ഹായ് ഹായ് ഡബ്ഡ് എസ് എഫ്, താങ്ക് യു ഫോർ ജോയിനിങ്. ടി ജി സി വൈറ്റ്, ഹായ് ബ്രോ, ഹായ് ടി ജി സി വൈറ്റ്. കുട്ടു ക്രിയേഷൻസ്, ഹായ് ഹായ് കുട്ടു ക്രിയേഷൻസ്. ആദർശ് എന്നൽ, എൻ്റെ മെസ്സേജ് വായിക്കൂ, വായിച്ചു ആദർശ്, വായിച്ചിരിക്കുന്നു. രന്ദീപ് കൃഷ്ണ, ഹലോ, പ്ലീസ് ഓപ്പൺ ഡാം. ഷട്ടർ ആയിരിക്കും അല്ലേ, ഷട്ടർ തുറന്നാലോ എന്നാ രന്ദീപ് പറയുന്നു. രന്ദീപിന് വേണ്ടി നമ്മൾ ഷട്ടർ തുറക്കാൻ പോവാണ്, നമുക്ക് കൺട്രോൾ റൂമിലേക്ക് പോവാല്ലേ. ഇവിടെ നിന്ന് വലത്തോട്ട്, വഴിയൊക്കെ നല്ല ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക്. താഴോട്ട് ഇറങ്ങുക, ഇതാണ് നമ്മുടെ കൺട്രോൾ റൂം. അപ്പോ ആരാണ് ചോദിച്ചത്? രന്ദീപ് കൃഷ്ണയ്ക്ക് വേണ്ടി നമ്മൾ ഷട്ടർ തുറക്കാൻ പോവാണ്. തുറക്കട്ടെ, തുറക്കും, ഇപ്പൊ തന്നെ തുറക്കട്ടെ. ഇത് ഗവൺമെന്റ് പറഞ്ഞൊന്നല്ല, തുറക്കാന്ന് പറഞ്ഞാൽ നമ്മൾ തുറന്നിരിക്കും. രന്ദീപ് കണ്ടല്ലോ, എല്ലാവരും കണ്ടല്ലോ, ഷട്ടർ നമ്മൾ തുറന്നു. രണ്ടാമത്തെ ഷട്ടർ, മൂന്ന്, നാല്, അഞ്ച്, ആറ്, ഏഴ്, എട്ട്, ഒമ്പത്. അപ്പൊ നമുക്ക് 9 ഷട്ടർ ഉള്ളൂ ഗൈസ്. ഓക്കെ രന്ദീപ്, ഹാപ്പി ആയില്ലേ, ഷട്ടർ തുറന്നു. എവിടെ വായിച്ചു നിർത്തിയ ബി ടി എസ് ഫാൻ, ഹായ് ബ്രോ ജോയിൻ ജി, ഹായ് ബി ടി എസ് ഫാൻ, താങ്ക്സ് ഫോർ ജോയിനിങ്. അൾട്ടൂസ് ഗെയിമിംഗ്, ഹായ് ഹായ് അൾട്ടൂസ് ഗെയിമിംഗ്. ഉദയൻ ഉദയകുമാർ, പിന്നെ ഹായ്. ഞാൻ ഓർമ്മയുണ്ട് കേട്ടോ, എനിക്ക് അത്ര നല്ല മറവിയൊന്നുമില്ല, നല്ല ഓർമ്മയുണ്ട് ഉദയൻ. ഹായ് ഉദയൻ. യുഗ എഫ് എഫ്, ഹായ് 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 രൂഗ. ആദിത്യൻ ആയുഷ്, തുടങ്ങാം, തുടങ്ങിയില്ലോ, തുടങ്ങിയില്ലോ. നിങ്ങൾ പറ, നിങ്ങൾക്ക് എന്താ കണ്ടെന്ന് പറ, ഞാൻ അവിടെ കൊണ്ട് കാണിച്ചു തരാം. ഈ ഡാമിൻ്റെ ഫുള്ള് ഞാനിന്ന് ചുറ്റിച്ച് കാണിച്ചു തരാം. ഇത് എല്ലാവരും കാണിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ലൈവ് സ്ട്രീം എൻഡ് ചെയ്യുന്നുള്ളൂ. മോഡാക്കോ എന്ന് ചോദിക്കുന്നു, വാക്സ് 44 സ്കൈപ് പ്ലേസ് ആണ് നമ്മുടെ മോഡ്. എന്തായാലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ നല്ല ആൾക്കാരാണ്. നമുക്ക് ഇതിനകത്ത് ഒരു ബാഡ് മെസ്സേജ് പോലും ഞാൻ ഇതുവരെ കണ്ടില്ല. നല്ല കുട്ടികളാണ് എല്ലാവരും, അതുകൊണ്ട് നമുക്ക് മോഡറേഷൻ്റെ ആവശ്യമേ ഇല്ല. പിന്നെ ബാക്കിയുള്ളതൊക്കെ യൂട്യൂബ് നോക്കിയോളൂ. കെ ബി സി വൈറ്റ് 44 മോഡാക്കുന്നത് പിന്നെയും ചോദിച്ചിരിക്കുന്നു. ബ്രോ, മൈൻക്രാഫ്റ്റിൽ എല്ലാ വീഡിയോസും കാണാറുണ്ട്, പ്രത്യേകിച്ച് ഡാമിൻ്റെ പൊളി. ഓക്കെ, താങ്ക്സ് ദേശു ലക്കി ഷോട്ട്, താങ്ക് യു ഫോർ വാച്ചിങ്. ഞാൻ ഇതുപോലത്തെ ഡാം മാത്രമല്ല, കൂടുതൽ വീഡിയോസ് ഇനി ഇടാൻ പോകുന്നുണ്ട്. എനിക്ക് ഒത്തിരി ഐഡിയാസ് എൻ്റെ മനസ്സിലുണ്ട്. പിന്നെ സബ്സ്ക്രൈബേഴ്സ് തന്നെ എനിക്ക് ഒത്തിരി ഐഡിയാസ് വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം എനിക്ക് ഒരാൾ, അതിൻ്റെ പേര് ഞാൻ മറന്നു, ഒരു മോൻ എനിക്ക് ഒരു സ്റ്റോറി വരെ അയച്ചു തന്നു. അയാൾക്ക് അത് ഉണ്ടാക്കണമെന്ന് പറയണം, ഞാനത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവൻ ഞാൻ സ്ട്രീമിൽ ഇതുവരെ കണ്ടില്ല, എനിക്കറിയാം അവനെ. ബി ഫോർ സംതിങ് 2020 പിന്നെ ഹായ്. ഗോപി രാഖി, ഹായ് ഹായ് ഗോപി. ബൈക്ക് പ്രാന്തൻ, ഹായ് ഹായ് ബൈക്ക് പ്രാന്തൻ. ഗെയ്മർ ബോയ് 4.5, ഹായ് ഹായ് ഗെയ്മർ ബോയ്. ഫെലിക്സ് ജോൺ യൂട്യൂബ്, ഹൗ ടു മേക്ക് മുല്ലപ്പെരിയാർ ഡാം ട്യൂട്ടോറിയൽ. ഓക്കെ, ട്യൂട്ടോറിയൽ ഇത് വളരെ സിമ്പിളാണ്. നമ്മൾ കുറച്ച് കോബിൾ സ്റ്റോണൊക്കെ എടുത്തങ്ങ് വെച്ചാൽ മതി, പിന്നെ കുറേ സമയം എടുക്കുന്നുള്ളൂ, അതാണ് അതിൻ്റെ ഒരു പ്രശ്നമുള്ളൂ. എന്നാലും ഞാൻ നോക്കാം. ഓക്കെ അണ്ണൻ, ഹായ് ഹായ് അണ്ണൻ. ഡോൺ ബോബ് ദ കിങ് ഗെയ്മർ, ബോബ് പറയാൻ പറ്റുമോ ഏജ്?
പറ്റൂല ബ്രോ. ഏജ് ഞാൻ പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കില്ല. പിന്നെ ഞാൻ എന്തിനാ പറയണേ? എന്റെ ഏജ് പറയും നിങ്ങൾ വിശ്വസിക്കില്ല. ഞാനിപ്പോ 60 പറഞ്ഞ നിങ്ങൾ വിശ്വസിക്കോ? ഇല്ലല്ലോ, ഇല്ല. ഞാൻ നിങ്ങളുടെ ഏജാണ് ബ്രോ. എന്റെ ഏജ് നിങ്ങളുടെ ഏജാണ്. അണ്ണൻ ഹായ്, ഹായ് അമൽ ജോയം ജി, ഹായ് ബ്രോസ്, ഹായ് അമൽ എ ബി വ്ളോഗ്സ് ആൻഡ് ഗെയിമിംഗ്, ഹായ്, ഐ ലവ് യു, ലവ് യു ടു എ ബി വ്ളോഗ്സ്. അനമ്മ, അനമ്മ പി എക്സ് യൂട്യൂബിൻ്റെ ഒരു ഒരു ഇതാണ് ചെയ്യുന്നത്. ഹായ് അനമ്മ. സുമിത് എച്ച് സുമിത്, സൂപ്പർ വീഡിയോ, താങ്ക് യു സുമിത്, താങ്ക് യു സുമിത്. ഡബ് എസ് എഫ് കിടിലം പൊളി, പൊളിക്കാം ഡബ് എസ് എഫ്, നമുക്ക് പൊളിക്കാം. അദീപൻ ഹിയർ, അദീപൻ കിടിലം പേരാണല്ലോ അദീപൻ. ഹായ് തരുവോ അടിലം, കിടിലം പേരാട്ടോ അദീപൻ, അദീപൻ മോഹൻലാലിൻ്റെ അദീപൻ, എൻ്റെ ഫേവറേറ്റ് ആക്ടറാണ് മോഹൻലാൽ, അദീപൻ. കുലപതി ജാവ ആണ് സ്മൂത്ത് പി സി അല്ലേ? ആണോ കുലപതി? എനിക്കറിയില്ല കുലപതി, എനിക്ക് രണ്ടും ഒരുപോലെയൊക്കെ തോന്നിയേക്കണം. പി സി നല്ലതാണെങ്കിൽ എല്ലാം സ്മൂത്തായിരിക്കും. ആ ശരിയാ, ശരിയായിരിക്കും. ലൈക്ക് ഗെയിമേഴ്സ്, ഹായ് ചേട്ടാ, ഒരു ക്വസ്റ്റ്യൻസ് പ്ലീസ് റിപ്ലൈ, ഒരു ക്വസ്റ്റ്യൻ പ്ലീസ് റിപ്ലൈ. എന്താണ് ക്വസ്റ്റ്യൻ ലൈക്ക് ഗെയിമേഴ്സ്? ഞാൻ റിപ്ലൈ ചെയ്യാം. ടി ടി വി വ്ളോഗ്സ് ബി ആർ ഐ, മനസ്സിലായില്ല. ശിവാനി ഒ ആർ, ഹായ്, ഹായ് ശിവാനി. സലിക്കുമാർ സത്യൻ, ഹായ് സലിക്കുമാർ. അൽടൂസ് ഗെയിമിംഗ്, ബിഗ് ഫാൻ ബ്രോ, താങ്ക് യു അൽടൂസ്, ലവ് യു. ക്യാപ്ചർ കട്ട്, ഹലോ, ഹലോ ക്യാപ്ചർ കട്ട്. ദേ ഡ്യൂട്ട് 44 വൈറ്റി, പിന്നെയും ഈ മാപ്പ് തരുമോ? മാപ്പ് തരാൻ ഭയം, ഞാൻ നോക്കട്ടെ. ഇത് കൺവേർഷനൊക്കെ ചെയ്യണം, ഇതൊരു പർട്ടിക്കുലർ വേർഷനിൽ ഉണ്ടാക്കിയത്, അത് ഞാൻ നോക്കട്ടെ, നോക്കിയിട്ട് തരാം കേട്ടോ. ഉദയൻ ഉദയകുമാർ ചോദിക്കുന്നു, ഹൗ ഓൾഡ് ആർ യു? എനിക്ക് ഉദയൻ ഉദയകുമാറിൻ്റെ അതേ പ്രായമാണ്. ഉദയൻ ഉദയകുമാർ, നിങ്ങൾക്ക് എത്രയാണോ അതേ പ്രായമാണ് എനിക്ക്. സ്റ്റാജിറ വി എം, ഹൗ ടു മേക്ക് മുല്ലപ്പെരിയ ഡാം ട്യൂട്ടോറിയൽ, നോക്കാം, ഞാൻ നോക്കാം, നോക്കാം സാജിറ. ബിഫോർ സംതിങ് 2020, പിന്നെ ഹായ് പറയുന്നു. ഡോൺ ബോബ് ദ കിങ് ഗെയിമർ, ഏജ് പറയോ. എസ് ജി എഡിറ്റ്സ്, ഇത് ജാവ അല്ലേ? ഇത് ജാവയാണ്, ഇത് ജാവയാണ്. യെസ്, എസ് ജി എഡിറ്റ്സ് ജാവ തന്നെ. 64 വാച്ചിങ് പോളി, എൻ്റെ ദൈവമേ, 64 ആൾക്കാർ വാച്ച് ചെയ്യുന്നു. എ ബി വ്ളോഗ്സ് ആൻഡ് ഗെയിമിംഗ്, ഐ ലവ് യു എന്ന് പറയുന്നു. ഐ ലവ് യു എ ബി വ്ളോഗ്സ്. യദു കൃഷ്ണ, ഹായ്, ഹായ് യദു കൃഷ്ണ. ഗെയിമിംഗ് വിത്ത് ഫർസീൻ, ഹായ്, ഹായ് ഗെയിമിംഗ് വിത്ത് ഫർസീൻ. അനിത സെൽഫകുമാർ, കാശിനാഥ് എം എസ് ആട്ടോ. ആ കാശിനാഥ് എം എസ്, എനിക്കറിയാം, എൻ്റെ എല്ലാ വീഡിയോയിലും കമൻ്റ് അടിക്കുന്ന ആളാണ്, എനിക്കറിയാം. അമ്മയുടെ എല്ലാം മൊബൈലായിരിക്കും അല്ലേ? താങ്ക് യു ഫോർ ജോയിനിങ് കാശിനാഥ് എം എസ്. കുട്ടു ക്രിയേഷൻസ്, ഹലോ ബ്രോ, ഹലോ കുട്ടു. ആദർശ് നമ്പർ തരുമോ പ്ലീസ്? നിങ്ങൾക്ക് എൻ്റെ ഡിസ്കോഡ് ചാനലിൽ ജോയിൻ ചെയ്താൽ ഞാനുമായിട്ട് മെസ്സേജ് ചെയ്യാം. ഡിസ്കോഡിൽ ഞാനുണ്ട്, നമുക്കൊരു ചെറിയ ഡിസ്കോഡ് ചാനലൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അവിടെ വന്ന് നോക്കൂ. ഡബ്ഡ് എസ് എഫ്, ഹായ്, ഹായ് ഡബ്ഡ് എസ് എഫ്. പ്ലേ ഫോർ ബോൾ, ഹായ് പ്ലീസ്, ഹായ് പ്ലേ ഫോർ ബോൾ. ടി ടി വി വ്ളോഗ്സ് ബ്രോ, ബ്രോ ടി ടി വി വ്ളോഗ്സ് ബ്രോ. അദീപൻ, ഹായ് പ്ലീസ് ബ്രോ, ബിഗ് ഫാൻ, താങ്ക് യു അദീപൻ, അദീപൻ നല്ല പേരാണ്. ഡ്രാഗൺ ചങ്ക്സ്, ഹലോ, പ്ലീസ് റീഡ്, റീഡ് ചെയ്തിരിക്കുന്നു. ആ കുലപതി, ചേട്ടാ സ്ട്രീം തുടങ്ങ്, ചാറ്റ് കുറേ ഉണ്ട്, അതാ ഞാൻ ആലോചിക്കുന്നതാ കുലപതി. ഇതിപ്പോ ചാറ്റ് മെസ്സേജ് വായിച്ചു കഴിഞ്ഞാൽ സ്ട്രീം ചെയ്യാൻ പറ്റില്ല, സ്ട്രീം ചെയ്താൽ ചാറ്റ് മെസ്സേജ് വായിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അവിടെ നിൽക്കട്ടെ, നമ്മളിനി സ്ട്രീമിലെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നോക്കാം അല്ലേ? അപ്പം നമ്മൾ ഡാമിൻ്റെ ഷട്ടർ തുറന്നു. ഇനി നമ്മൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഇതെങ്ങനെയാണ് ഷട്ടർ തുറക്കുന്നത്. ഒത്തിരി പേര് എന്നോട് ചാറ്റിലൊക്കെ ചോദിച്ചായിരുന്നു ഇതെങ്ങനെയാണ് ഈ ഷട്ടർ തുറക്കുന്നത്. നമ്മൾ റെഡ് സ്റ്റോണിൻ്റെ മറ്റേ ഡസ്റ്റും പൗഡറും കണക്ഷനൊന്നും വെച്ചിട്ടില്ല, നമ്മൾ കമാൻഡ് ബ്ലോക്ക് വെച്ചിട്ടാണ് ഇത് തുറന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾക്കൊരു പി വേർഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇവിടെ ഒരു ലിവർ കൊടുത്തിട്ടുണ്ടല്ലോ, ഈ ലിവറിൻ്റെ പുറകിൽ നമ്മളൊരു പിസ്റ്റൺ വെക്കുക, പിസ്റ്റൻ്റെ ഫ്രണ്ടിൽ ഒരു റെഡ് സ്റ്റോൺ ബ്ലോക്ക് വെക്കുക. പിന്നെ ആ റെഡ് സ്റ്റോൺ ബ്ലോക്ക് ആദ്യത്തെ ഒരു കമാൻഡ് ബ്ലോക്കിൽ ടച്ച് ചെയ്തിട്ടായിരിക്കും എപ്പോഴും ഇരിക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം.
നമുക്ക് നമ്മുടെ എൻജിൻ റൂമിലേക്ക് പോവാം. ഇത് കണ്ടോ, ഇവിടെ ഒരു പിസ്റ്റൺ ഉണ്ട്, റെഡ് സ്റ്റോൺ ബ്ലോക്ക് ഉണ്ട്. ഇതിപ്പോൾ പിസ്റ്റൺ ഓൺ ആക്കി വെച്ചിരിക്കുന്നതുമ്പോൾ ഈ റെഡ് സ്റ്റോൺ ബ്ലോക്ക് ഈ എവിടെ ഈ രണ്ടാമത്തെ കമാൻഡ് ബ്ലോക്കിൽ ടച്ച് ചെയ്തിരിക്കും. രണ്ടാമത്തെ കമാൻഡ് ബ്ലോക്കിൻ്റെ കമാൻഡ് ഇതാണ്, സെറ്റ് ബ്ലോക്ക്, പിന്നെ ആ ഒരു കോർഡിനേറ്റ് മൈൻക്രാഫ്റ്റ് എയർ. ആദ്യത്തെ കമാൻഡ് ബ്ലോക്കിൽ ഞാൻ കൊടുത്തിരിക്കുന്നത് സെറ്റ് ബ്ലോക്ക്, പിന്നെ കോർഡിനേറ്റ്, സെയിം കോർഡിനേറ്റ്, പിന്നെ സ്റ്റോൺ. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ലിവർ ഓൺ ഓഫ് ആക്കുമ്പോൾ ഈ പിസ്റ്റൺ അങ്ങോട്ടും ഇങ്ങോട്ടും മാറൂലേ. അപ്പോൾ ആദ്യത്തെ കമാൻഡ് ബ്ലോക്കിൽ വരുമ്പോൾ ആ കോർഡിനേറ്റിലെ കമാൻഡിനെ സ്റ്റോൺ ആക്കി മാറ്റും. അപ്പോൾ ആ ഷട്ടർ ക്ലോസ് ആവും. ഇങ്ങോട്ട് നീക്കുമ്പോൾ ആ സെയിം കോർഡിനേറ്റിനെ എയർ ആക്കി മാറ്റും. അപ്പോൾ അവിടെ എം ടി ആവൂലേ, അന്നേരമാണ് ഈ വെള്ളം പുറത്തേക്ക് പോകുന്നത്. അതാണ് അതിൻ്റെ ടെക്നിക്ക്. ഇത് വളരെ സിമ്പിളാണ്, പക്ഷേ എനിക്കിത് ഇവിടെ ഇത്രയും ബ്ലോക്സിൽ വളരെ കുറച്ച് സ്ഥലത്ത് ഇത് ചെയ്യാൻ എനിക്ക് കുറച്ച് സമയമെടുത്തു. അല്ലാതെ ഇത് വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമുള്ളത്. അപ്പോൾ അതാണ് അതിൻ്റെ ടെക്നിക്ക്. ഓക്കെ, ഇനി നമ്മൾ ടണൽ കാണാം. വീഡിയോയിൽ ടണൽ ഒരുപാട് ഉണ്ടായിരുന്നു. ഞാൻ ഈ ടണൽ ഒരുപാട് ക്രിയേറ്റ് ചെയ്ത് കുറേയൊക്കെ അതിലേക്ക് അതുമൊക്കെ ക്രിയേറ്റ് ചെയ്തു. പക്ഷേ വീഡിയോ ക്രിയേറ്റ് ചെയ്തപ്പോൾ ഞാൻ ഒത്തിരി എഡിറ്റ് ചെയ്ത് കളഞ്ഞു, കുറച്ച് ഭാഗം മാത്രമേ കാണിച്ചുള്ളൂ. ഇന്ന് നമ്മൾ ടണൽ ഫുള്ള് കാണിക്കുകയാണ്. ടണലിൻ്റെ ഉള്ളിൽ അവിടെ ഭയങ്കര സംഭവങ്ങളൊക്കെ ഉണ്ട്, കാണിച്ചു തരാം. ഇത് നമ്മുടെ ടണലിൻ്റെ ലെവൽ, അടിയിലത്തെ ലെവല്, ഏറ്റവും അടിയിലത്തെ ലെവലാണ്. ഇത് നമ്മുടെ ഡാമിൻ്റെ ഉൾഭാഗത്തു കൂടെയാണെന്ന് നോക്കണം. ഡാമിൻ്റെ ഉള്ളിലാണിത്. ഇതിൻ്റെ അപ്പുറത്ത് മുഴുവൻ വെള്ളമാണ്, ഇപ്പുറത്ത് മുഴുവൻ ഓപ്പൺ സ്പേസ് ആണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ ഇതുപോലത്തെ ഒരുപാട് ടണൽസ് ഉണ്ട്. പിന്നെ ഇവിടെ നിന്ന് ഒരു സ്റ്റെയർ മുകളിലേക്ക് കൊടുത്തിട്ടുണ്ട്. സ്റ്റെയറേക്കിടെ മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഓരോ ലെവൽ, ഇത് ലെവൽ ടു ആണിത്. ലെവൽ ടു നമ്മൾ പുറത്തേക്ക് വന്നാൽ ഇതാണ് നമ്മുടെ മുല്ലപ്പെരിയാറിൻ്റെ ഗാലറി. ഗൈസ്, മുല്ലപ്പെരിയാറിൻ്റെ ഗാലറിയാണ്. നിങ്ങളവിടെ ഒരു വില്ലേജ് കാണുന്നില്ലേ, ഈ വില്ലേജ് ആദ്യം ഞാൻ ക്രിയേറ്റ് ചെയ്തപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല. ഇത് ഞാൻ പിന്നീട് അവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്ത് വെച്ച ഒരു വില്ലേജാണ്. ഒരു വില്ലേജ് അങ്ങനെ തന്നെ നമ്മൾ വേറെ സ്ഥലത്ത് നിന്ന് എടുത്ത് ഇവിടെ പേസ്റ്റ് ചെയ്ത് വെച്ചതാണ്. അത് ഞാൻ പേസ്റ്റ് ചെയ്ത് വെച്ച് ഡാം പൊട്ടിക്കുമ്പോൾ ഈ വില്ലേജ് ഒഴുകി പോണ അത് കാണിക്കാൻ വേണ്ടിയാണ് ഞാനത് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഗാലറി. ഇത് നമ്മുടെ ലെവൽ ടുവിലാണ് ഗാലറി. കാണിച്ചു തരാം നമ്മളിപ്പോൾ എവിടെയാണ്. കേട്ടോ, മൂന്ന് ഗാലറി ഞാൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ലെവൽ ടുവിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ആ ലീക്കുള്ള സ്ഥലമാണിത്, ഭയങ്കരമായ ലീക്ക്. 100 ലിറ്റർ പെർ എന്താണ്, 100 ലിറ്റർ പെർ സെക്കൻഡ് വെള്ളം ലീക്ക്. അത് കേട്ടോ, നീങ്ങാൻ പോലും പറ്റുന്നില്ല. ഇത് ഈ ഗാലറി വഴി ഈ വെള്ളം പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പുറത്തേക്ക് പോകാനേ പറ്റുന്നില്ല. അപ്പോൾ അതാണ് ലെവൽ ടുവിൽ തന്നെയാണ് നമ്മൾ ലീക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. മൈൻക്രാഫ്റ്റിൽ ലീക്ക് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയോ, എങ്ങനെയാണെന്നറിയോ, കാണിച്ചു തരാം. കേട്ടോ, ഇവിടെ ഡാമിൻ്റെ അവിടെ നിന്ന് വെള്ളം ഇങ്ങനെ ചോർന്നൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ കാണിച്ചു തരാം, ഈ ലീക്ക് ഞാൻ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം. മൈൻക്രാഫ്റ്റിൽ ഒരു പാർട്ടിക്കിൾ എന്ന് പറഞ്ഞ കമാൻഡ് ഉണ്ട്, ആ കമാൻഡാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇവിടെ ഞാനൊരു സാധനം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്, ഒരു കമാൻഡ് ബ്ലോക്ക് ഇവിടെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഈ കമാൻഡ് ബ്ലോക്കിൽ നമ്മൾ ഇങ്ങനെ ഒരു കമാൻഡ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ ഇത്, ഞാൻ വേണമെങ്കിൽ ഇത് എവിടെയെങ്കിലും ഡിസ്ക്രിപ്ഷനിൽ ഇടാം, നിങ്ങൾക്ക് ചെയ്ത് നോക്കണമെങ്കിൽ. പാർട്ടിക്കിൾ എന്ന് പറഞ്ഞ കമാൻഡാണ്. പാർട്ടിക്കിൾ, ഡ്രിപ്പിംഗ് വാട്ടർ, കോർഡിനേറ്റ്സ് കൊടുക്കുക, പിന്നെ ഈ പാരാമീറ്റേഴ്സ് കൊടുത്താൽ മതി. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ വെള്ളം ഇങ്ങനെ ലീക്ക് പോലെ ചാടുന്നത് കാണാൻ പറ്റും. ഇത് വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. എന്നിട്ട് ഞാൻ നിങ്ങളെ പറ്റിക്കാനായിട്ട് ഞാനിതിവിടെ മൂടി വെച്ചു. അതാണ് സംഭവിച്ചത്. രണ്ട് സ്ഥലത്ത് നമ്മൾ ലീക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ എല്ലാ ദിവസവും ന്യൂസൊക്കെ കാണുമ്പോൾ ഭയങ്കര ഡാമിൽ ലീക്കാണ്, ചോർച്ചയാണ്, അതൊക്കെ കണ്ടിട്ടാണ് ഞാനിത് ഇതുണ്ടാക്കിയത്. ഇതെല്ലാം നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ മൈൻക്രാഫ്റ്റിൽ രണ്ടാമതൊന്ന് റീക്രിയേറ്റ് ചെയ്തു എന്നേ ഉള്ളൂ. അത് നിങ്ങൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുമെന്ന് അറിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്.
അപ്പോൾ അതാണ് ലെവൽ ടു. ലെവൽ ടുവിലാണ് നമ്മൾ ലീക്ക് ക്രിയേറ്റ് ചെയ്തത്. ഇനി നമുക്ക് ലെവൽ ത്രീ ഉണ്ട് ഗൈസ്. ലെവൽ ത്രീ, ലെവൽ ത്രീ ഇതുപോലെ തന്നെ ടണലാണ്. ഇവിടെ പ്രത്യേകിച്ചൊന്നും ഞാൻ ചെയ്തിട്ടില്ല. സെയിം ടണലാണ്, സെയിം ടണൽ. ഞാനിവിടെ കുറച്ച് ബാറ്റ്സിനെയൊക്കെ സ്പോൺ ചെയ്തായിരുന്നു, പക്ഷേ ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തപ്പോഴത്തേക്ക് അതൊക്കെ ഡീസ്പോൺ ആയിപ്പോയി. കുറച്ചുകൂടെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടി കുറച്ച് ബാറ്റ്സിനെയൊക്കെ ഞാൻ സ്പോൺ ചെയ്തായിരുന്നു, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്ത സമയത്തേക്ക് അവർ ഡീസ്പോൺ ആയിപ്പോയി. അപ്പോൾ അതാണ് നമ്മുടെ ഡാമിൻ്റെ ഉൾഭാഗം. ഞാൻ ആദ്യം ഡാം ക്രിയേറ്റ് ചെയ്ത വേറെ ഒരു ഫണ്ണിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ സബ്സ്ക്രൈബേഴ്സാണ് നമ്മളോട് പറഞ്ഞത്, ചേട്ടാ സ്പിൽവേ ഉണ്ടാക്ക്, നമ്മുടെ മഷ്റൂം ക്രാഫ്റ്റ് പറഞ്ഞ്. മഷ്റൂം ക്രാഫ്റ്റ് എനിക്ക് തലയ്ക്ക് സ്വയം തരുന്നതിനായിരുന്നില്ല, സ്പിൽവേ ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് മഷ്റൂം ക്രാഫ് 3-4 പ്രാവശ്യം മെസ്സേജ് ചെയ്തു. പിന്നെ അങ്ങനെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ് ശരിക്കും പറഞ്ഞ് ഈ ഡാം ഉണ്ടാക്കിയത്. ഞാൻ ഇതുണ്ടാക്കിയെന്നുള്ളൂ, സബ്സ്ക്രൈബേഴ്സിൻ്റെ ആവശ്യപ്രകാരമാണ് നമ്മൾ ഈ ഡാം ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഗൈസ്. ഇനി നമുക്ക് ഈ ഡാമിൻ്റെ ശരിയായിട്ടുള്ള ഡാം, ദ മെയിൻ ഡാം കാണാം. നമ്മൾ സ്പിൽവേ കണ്ടു, ഇത് നമ്മുടെ മുല്ലപ്പെരിയാറിൻ്റെ ഫേമസ് ആയിട്ടുള്ള ടവർ. ആദ്യം ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കിയപ്പോൾ ഞാനിവിടെ ഒരു സ്കെലിറ്റൻ്റെ ഒരു പടം വെച്ചായിരുന്നു. അത് ഈ ഡാമിനെ, ഈ ഡാം രണ്ടാമത് പണിയാത്ത കാരണം എനിക്കുള്ളൊരു പ്രതിഷേധാർഹമായിട്ട് ഞാനൊരു ക്രിയേറ്റർ എന്ന രീതിയിൽ ഞാൻ വെച്ചതാണത്. അത് നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. എൻ്റെ എല്ലാ വീഡിയോയിലും ഞാൻ ഇത് കാണിക്കാറുണ്ട്. ഇത് നമുക്ക് വലിയൊരു ത്രെട്ടായിട്ട് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാനത് ചെയ്തത്. ഇതാണ് നമ്മുടെ ആ ടവർ. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഏത് ഫോട്ടോ എടുത്താലും നമുക്ക് ഈ ടവർ കാണാൻ പറ്റും. ഇതിൽ വൂൾ ബ്ലോക്സ് വെച്ചാണ് ക്രിയേറ്റ് ചെയ്തത്. വൂൾ ബ്ലോക്സ്, നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ വൂൾ ബ്ലോക്ക് വളരെ നല്ലതാണ്. ഇത് ഒരുപാട് കളറുണ്ട്, ടെക്സ്ചറുണ്ട്, നല്ല ഭംഗിയാണ് അതിന്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ടവർ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾ ഈ ഡാം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇത് ഈ ഒരു ഗാർഡനും കൂടെ ഉണ്ടാക്കുന്നത് നല്ലതായിരിക്കും. കാരണം മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ഏകദേശം ഇത് ഇങ്ങനെയുള്ളൊരു വ്യൂ ആണ്. ഈ ഒരു വ്യൂ ആണ് ഞാൻ എപ്പോഴും കണ്ടേക്കുന്നത്. എൻ്റെ മനസ്സിൽ മുല്ലപ്പെരിയാർ ഡാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, ഈ ഒരു വ്യൂ ആണ്. ഒരു ചെറിയ ഗാർഡനും ഈ ടവറും പിന്നെ അതും, ഇതാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. പിന്നെ കുറച്ച് ഒരു ലാമ്പ് പോസ്റ്റ്, വാച്ച് ടവർ, അതൊക്കെ. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കൂ. വാച്ച് ടവർ ഉണ്ടല്ലോ, വാച്ച് ടവർ. ആ പിന്നെ ഈ ലാമ്പ് പോസ്റ്റ് ഉണ്ടാക്കാൻ ആൻറ്റിസൈറ്റ് വാളാട്ടോ, വാളാണ് വെച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ വാച്ച് ടവർ. ഇതെൻ്റെ ആദ്യത്തെ വീഡിയോയിലും കാണിക്കുന്നുണ്ട്. പിന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഭാഗത്തേക്ക് വന്നിട്ടേ ഇല്ല. പിന്നെ നമ്മൾ ഷട്ടർ ഉറക്കാൻ പോയി, പിന്നെ ഡാം പൊട്ടിക്കാൻ പോയി, വില്ലേജിൽ പോയി, ഈ ഭാഗത്തേക്ക് പിന്നെ പിന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ വന്നിട്ടില്ല. ഇത് നമ്മുടെ വാച്ച് ടവർ. രണ്ട് വാച്ച് ടവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടും സെയിം. ഇത് ഞാൻ രണ്ടും ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തിട്ട് അത് അങ്ങനെ തന്നെ കോപ്പി ചെയ്ത് അപ്പുറത്തേക്ക് പേസ്റ്റ് ചെയ്തതാണ്. പിന്നെ ഡാമിൻ്റെ ഇങ്ങേറ്റം. ഇവിടെയൊക്കെ ഞാൻ കുറച്ച് വർക്കൊക്കെ ചെയ്തായിരുന്നു അന്ന്, പക്ഷേ പിന്നത്തെ വീഡിയോയിലൊന്നും അത് യൂസ് ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷെ അത് ഞാൻ എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി ചെയ്താ. ഇനി നമുക്കൊരു ബേബി ഡാം എനിക്ക് പണിയണം ഗൈസ്. കാരണം ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ട്. ഇവിടെ എനിക്ക് ഡാം ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടില്ല, കാരണം വെള്ളം വന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ടോ. ശരിക്കും ആ ലെവലിലായിരുന്നു വെള്ളം, അത്രയും വെള്ളം ഞാൻ നിറച്ചതാണ്. ഇവിടെ നമുക്കൊരു ബേബി ഡാം ക്രിയേറ്റ് ചെയ്യാൻ വേണമെങ്കിൽ അത് ഞാൻ പിന്നീട് ക്രിയേറ്റ് ചെയ്യും. അതിന് പ്രത്യേകിച്ച് ഒരു സ്റ്റോറി ഒന്നും ഇല്ലാത്ത കാരണമാണ് പിന്നെ ഞാൻ അത് വീഡിയോയിൽ ഇടാതിരുന്നത്. നിങ്ങൾക്കെല്ലാം സ്റ്റോറിയല്ല ഇഷ്ടം, വെറുതെ ബിൽഡ് കാണിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാനിത് ഒരു സ്റ്റോറി പോലെ കാണിക്കുന്നത്. ചിലരൊക്കെ എന്നോട് ചോദിച്ചു എന്തിനാണ് ക്രിയേറ്റീവ് മോഡിൽ റോൾ പ്ലേ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അത് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ വെറുതെ ബിൽഡ് കാണിച്ചാൽ അത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കില്ല. നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആവണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ഒരു ഡ്രാമാറ്റൈസ് ചെയ്ത് കാണിച്ചാലേ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആവുള്ളൂ. നിങ്ങളുടെ ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഈ വീഡിയോ എത്തില്ല, യൂട്യൂബ് തരാൻ കാണിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ എന്നോട് അതിൽ പരിപ്പൊന്നും തോന്നരുത്. പിന്നെ ക്രിയേറ്റീവ് മോഡ് അത്ര മോശമൊന്നുമല്ല, നല്ലതാണ് കേട്ടോ. അടുത്തത് നമ്മുടെ വില്ലേജ്, നമ്മുടെ മുങ്ങിപ്പോയ നമ്മുടെ വില്ലേജ്. ഇത് നമ്മുടെ കേരളത്തിനെയാണ് ഗായ്സ് കാണിക്കുന്നത്. കേരളത്തിലെ ഡാമിൻ്റെ അടിയിൽ കിടക്കുന്ന നമ്മുടെ പാവപ്പെട്ട നമ്മൾ തന്നെയാണ് ഈ വില്ലേജ് താമസിക്കുന്നത്. ഈ വില്ലേജേഴ്സിന് പാവപ്പെട്ട കുറേ വില്ലേജേഴ്സാണിത്. ഇവരെ ഞാൻ എന്തിനാണ് ഇവിടെ കെട്ടിയിട്ടിരിക്കുന്നത് ഞാൻ ഓർക്കുന്നില്ല. ഓക്കെ,
അവിടെ അവരുടെ കോഴി താറാവ് പശു എല്ലാം ഉണ്ട്. കുറച്ച് നേരം കഴിയുമ്പോൾ ഞാൻ ഇതിൻ്റെ ഒറിജിനൽ അതായത് ഈ ഡാം കൺസ്ട്രക്ട് ചെയ്യാത്ത ആ വേൾഡ് ഞാൻ കാണിച്ചു തരാം. ആ വേൾഡ് കണ്ടാൽ നിങ്ങൾ വിശ്വസിക്കില്ല അവിടെയാണ് ഈ ഡാം പണിതേക്കെന്ന് വിശ്വസിക്കില്ല. കുറച്ച് നേരം കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അത് ഞാൻ ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, സെയിം സീഡിൽ വേറൊരു വേൾഡ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതെല്ലാം കാണിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാനത് കാണിച്ചു തരാം. ഓക്കെ, കീപ്പ് വാച്ചിങ്. ഇവിടെ ഒരു സമയം ചെറിയ ബോട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. വെള്ളം നിറച്ച് ഇവിടെയൊക്കെ ഫുള്ള് ഞാൻ വെള്ളം നിറച്ചതാണ്. ഒരുപാട് പ്രോസ് മുല്ലപ്പെരിയാർ ഡാം ക്രിയേറ്റ് ചെയ്യാൻ സമയത്ത് വെള്ളം നിറയ്ക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ കുറച്ച് പേരോടൊക്കെ പറഞ്ഞു വെള്ളം നിറയ്ക്കാനായിട്ട് നിങ്ങൾ ബക്കറ്റ് എടുത്ത് ഒഴിക്കേണ്ട ആവശ്യമില്ല, ബക്കറ്റ് എടുത്ത് ഒഴിച്ചാലൊന്നും ഇത്രയും വെള്ളം നിറയ്ക്കാൻ പറ്റില്ല. ഹലോ ഹലോ വില്ലേജർ, സുഖമാണല്ലോ അല്ലേ? ലൈഫ് സ്ട്രീം കാണാൻ വന്നതായിരിക്കും അല്ലേ? ഓക്കെ ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ചാറ്റ് മെസ്സേജ് വായിക്കാം അല്ലേ? അപ്പം നമ്മൾ ലാസ്റ്റ് ചാറ്റ് മെസ്സേജ് എവിടെ നിർത്തിയത്? അനിരുദ്ധൻ, ബ്രോ ഡാം പൊളിയാണ്, എം സി പിയിൽ കിട്ടുമോ? നോക്കാം ബ്രോ, ഞാൻ എം സി പിയിൽ നോക്കാം. അനിരുദ്ധൻ, അൾട്ടസ് ഗെയിമിംഗ്, ഹായ് അൾട്ടസ് ഗെയിമിംഗ്, ഹായ് അൾട്ടസ് ഗെയിമിംഗ്, ഗെയിമർ ബോയ്, ഗെയിമർ ബോയ്ക്ക് പിന്നെ മെസ്സേജ് മൈ സ്മൈലീസ് ഇടുന്നു. ഡോൺ ബോബ് ദ കിങ് ഗെയിമർ ഏജ്. ആദിൽ നൌഷാദ്, ഇന്ന് എൻ്റെ അനിയൻ്റെ ബർത്ത്ഡേ ആണ്, ഹാപ്പി ബർത്ത്ഡേ ടു യുവർ ബ്രദർ ആദിൽ നൌഷാദ്. ആദിലിന് എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ. ബൈക്ക് പ്രാന്തൻ പിന്നെയും യൂട്യൂബ് എന്നിടുന്നു. എംപയർ ബോയ് ഹായ്, എംപയർ ബോയ് ഹായ്, സിദ്ധാർത്ഥ് വി ആർ, ഹായ് സിദ്ധാർത്ഥ്. പ്ലേ ഫോർ ബോൾ, ഹലോ ഹായ് തരാവ്, ഹലോ പ്ലേ ഫോർ ബോൾ. ഉദയൻ ഉദയമാർ, ഉദയൻ ബ്രോ ഹൗ ഓൾഡ് ആർ യു? എ ബി വ്ളോഗ്സ് ആൻഡ് ഗെയിമിംഗ്, ഐ ലവ് യു, ഐ ലവ് യു എ ബി വ്ളോഗ്സ്. ചിത്ര ചിത്ര വെയിറ്റിംഗ് മാൻ, വെയിറ്റ് ഈസ് ഓവർ, ബി ഫോർ സംതിങ് ലവ്സ്. സിയൻ ഇ എ ഹായ്, ഹായ് സിയൻ. യോ ക്രാങ്ക് ഹാക്കർ ഹായ്, ഹായ് യോ ക്രാങ്ക്. അൾട്ടസ് ഗെയിമിംഗ് പിന്നെ ലവ്സ്, gaming with Farseen, hi hi gaming with Farseen. TT vlogs bro, yes bro. Edu Krishna, hello. Castro Ireland ano thamsam? Yes yes Castro, yan Ireland il Dublin il ana thamsikunnathu, pakshe ende veedu Ernakulathaanu. Gaming Jin, hi hi Gaming Jin. Amal Joyam ji, hi bros. Nammale okke ariyo, pinne arille Amal bro, nammale okke ariyum. ഡോൺ ബ്രോ ദ കിങ് ഗെയിമർ ഏജ് പറ, പറയൂല. സജി സെബാസ്റ്റ്യൻ, ലവ് ലവ് ലവ്, ഒരുപാട് ലവ്. ഓ ഹായ് സജി സെബാസ്റ്റ്യൻ. മുഹമ്മദ് സുഹേൽ, ഹായ് ഹായ് മുഹമ്മദ് സുഹേൽ. അദിപൻ ഹിയർ, ഹായ് പ്ലീസ്, ഹായ് അദിപൻ. ആദിത്യൻ ആയുഷ്, ആ സ്മൈൽ എനിക്ക് മനസ്സിലായില്ല, എന്തോ ഇങ്ങനെ കാണിക്കുന്നു. ഓക്കെ ഹായ് ആദിത്യൻ. കുലപതി പിന്നെ തീം വെടിയും, ഓക്കെ കുലപതി. എസ് ടി എഡിറ്റ്സ്, സർ ഈ വേൾഡ് ഒന്ന് റിലീസ് ആക്കും, ബിഗ് ഫാൻ സർ. നോക്കാം നോക്കാം എസ് ടി എഡിറ്റ്സ്, ഞാൻ അതിനുള്ള റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഉടനെ തന്നെ വരും. നോൺ സ്റ്റോപ്പ് മലയാളം ഗെയിമിംഗ്, മലയാളം കുറേ ലോ അയച്ചിട്ടുണ്ട്. ഹലോ നോൺ സ്റ്റോപ്പ് ഗെയിമിംഗ് മലയാളം, താങ്ക് യു താങ്ക് യു. ഫെലിക്സ് ജോൺ വൈ ടി, ഹൗ ടു മേക്ക് മുല്ലപ്പെരിയാർ ഡാം ട്യൂട്ടോറിയൽ വേണം. ഓക്കെ നോക്കാം ഫെലിക്സ്. ലൈറ്റ് ഗെയിമേഴ്സ് വേറെ ലെവൽ, സബ് ടു ജോയോ എം ജി, പിന്നെ കുറേ ഒരു ട്രോഫി ഒക്കെ തന്നിട്ടുണ്ട്. താങ്ക് യു ലൈറ്റ് ഗെയിമേഴ്സ്. മാസ് 444, ബിഗ് ഫാൻ ബ്രോ, താങ്ക് യു മാസ് 444. ചിത്ര ചിത്ര വെയിറ്റിംഗ് മാൻ, അതെന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, എന്താണ് വെയിറ്റിംഗ്? നെക്സ്റ്റ് വീഡിയോ ആയിരിക്കും അല്ലേ? കുട്ടു ക്രിയേഷൻസ്, ഹലോ ബ്രോ, ഒരു ഹായ് തരാമോ? ഹലോ കുട്ടു. ബിഫോർ സംതിങ് 2020 പിന്നെയും കുറേ സ്മൈലീസ് അയക്കുന്നു. അൾട്ടോസ് ഗെയിമിംഗ് കുറേ ലവ്സ് അയച്ചിട്ടുണ്ട്. ഇതിലേക്ക് മെസ്സേജ് ഞാൻ ഓൾറെഡി വായിച്ചാണ്. അലൻ സോണി ട്യൂബ്, വീട് എവിടെയാ? വീട് എറണാകുളത്താണ്. ഇപ്പം ഞാൻ അയർലൻഡിലെ ഡബ്ലിനിലാണ് താമസിക്കുന്നത്. അൾട്ടൂസ് ആരാണ്, ആരാ ചോദിച്ച? അലൻ സോണി ട്യൂബിനോട് പറയാണ്.
ഓ, ഇനിയുണ്ടോ ഒരുപാട് മെസ്സേജസ്? പുലപതി ചോദിക്കുന്നു, എൻ്റെ സെർവറിൽ കയറി കളിക്കുവോ പ്ലീസ്? നോക്കാം കുലപതി. അയ്യോ, കുറെ ഞാൻ സ്ക്രോൾ ആക്കി കളഞ്ഞല്ലോ. സോറി, എവിടെ വായിച്ചു നിർത്തിയെന്ന് ഓർക്കുന്നില്ല. ഓക്കെ ഗൈസ്, ഞാൻ മെസ്സേജ് കുറേ സ്കിപ്പായി പോയി. ഐ എം റിയലി സോറി. എനിക്ക് കുറേ മെസ്സേജസ് ഉള്ളതിനെ എല്ലാം കാണാൻ പറ്റുന്നില്ല. ഡാം പൊട്ടിച്ചാലോ? ഒയ്യോ മോനെ, ഇപ്പൊ പൊട്ടിച്ചു കഴിഞ്ഞാൽ പണി പാളും. നമുക്ക് പിന്നെ ബാക്കിയുള്ള കാണിക്കാൻ പറ്റില്ല. പക്ഷെ പൊട്ടിച്ചൊരു വേൾഡ് ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അത് ഇനി വരാൻ പോകുന്നുള്ളൂ. നിങ്ങൾ ഈ സ്ട്രീം ഒന്നും ആയിട്ടില്ല, വെയിറ്റ് ചെയ്യൂ. ബിസ് സൈഡി രാജാസ്, റെയ്നാഡ് വ്ലോഗ്സ്, ബിഗ് ഫാൻ. ഹലോ റെയ്നാഡ്. ആ പിന്നെ ഏതോ ഒരു ഭാഷയിലൊരു പേരെനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. ഹായ് എന്ന് പറയുന്നു. ഹായ് എസ് ജി തെക് മാസ്റ്റർ. ഡാം പൊട്ടിച്ചല്ലേ? പൊട്ടിച്ചു. നമ്മൾ പിന്നെയും പൊട്ടിക്കും ക്രിയേറ്റ് ചെയ്യും, പൊട്ടിക്കും ക്രിയേറ്റ് ചെയ്യും. അതാണല്ലോ നമ്മുടെ ഒരു ലെവല്. റഷീദ്, ഹലോ തരാമോ? ഹലോ റഷീദ്. റോഹൻ ജൂനിയർ, ഹായ് ബ്രോ. ഹായ് റോഹൻ. നൌഷാദ് വി, ഒരു ഹായ് തരൂ. ഹായ് നൌഷാദ്. ഷിബു തോമസ്, ഹായ് ഷിബു തോമസ്. സിദ്ധാർത്ഥ്, ബിഗ് ഫാൻ. ഹായ് സിദ്ധാർത്ഥ്, താങ്ക് യു. റഷീദ്, ഹായ്. ഹായ് റഷീദ്. വൈഗ ഷതീഷ്, ഹായ്. ഹായ് വൈഗ ഷതീഷ്. ഗെയിം മച്ചൻ, പോളി ബ്രോ, ഐ ലവ് യു. താങ്ക് യു ഗെയിമിംഗ് മച്ചൻ. റഷീദ്, ഹലോ. ഹലോ റഷീദ്. വൈഗ ഷതീഷ്, ഞാൻ ഒരുപാട് കേൾക്കാം എന്ന് പറയുന്നു. ഇപ്പോഴാണോ കേൾക്കുന്നത് വൈഗ? ഇപ്പോഴാണോ കേൾക്കുന്നത്? ഫുൾ ഓൺ, ഫുൾ ട്രിഗർ. കമാൻഡ് ബോക്സ് എവിടെ കിട്ടും? കമാൻഡ് ബ്ലോക്ക്, കമാൻഡ് ബ്ലോക്ക് കിട്ടും. അത് കമാൻഡ് ബ്ലോക്ക് കിട്ടാൻ കമാൻഡ് തന്നെ അടിക്കണം. അത് ഞാൻ കാണിച്ചു തരാം, ഇപ്പം തന്നെ കാണിച്ചു തരാം. കമാൻഡ് ബ്ലോക്ക് കിട്ടണം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഗിവ്, ഇങ്ങനെ കൊടുത്താൽ മതി. ഇങ്ങനെ കൊടുത്ത് കഴിഞ്ഞാൽ കമാൻഡ് ബ്ലോക്ക് കിട്ടും, കണ്ടോ? അങ്ങനെയാണ് കമാൻഡ് ബ്ലോക്ക് എടുക്കുന്നത്. ഓ, സ്കൈപ്പ് പ്ലേസ് ഓൾറെഡി അതിൻ്റെ റെസ്പോണ്ട് അയച്ചു കഴിഞ്ഞു. താങ്ക് യു സ്കൈപ്പ് പ്ലേസ്. എവിടെ എവിടെയായിരുന്നു? വാട്ടർ ഫില്ല് ചെയ്യുന്ന ഫിൽ കമാൻഡ് ഉപയോഗിക്കും. നിങ്ങളുടെ മൊബൈലിലാണെങ്കിൽ സ്ലാഷ് ഫിൽ ഫ്രം കോർഡിനേറ്റ് ടു കോർഡിനേറ്റ് വാട്ടർ, പെട്ടെന്ന് ഫില്ല് ചെയ്യാം. അഭിനവ് ഗിരീഷ് എ എം, മനസ്സിലായില്ല അഭിനവ്. സിദ്ധാർത്ഥ്, ഹലോ. സിദ്ധാർത്ഥ്, ഹലോ. വട്ട് ഈസ് യുവർ നെയിം? ജോയ്. അത് തന്നെയാണ് എൻ്റെ പേര്, ജോയ് എന്ന് തന്നെയാണ് എൻ്റെ പേര്. റഷീദ്, റഷീദ് അതിന് ആൻസർ കൊടുത്തു. അതെൻ്റെ ശരിക്കുള്ള പേര് തന്നെയാണ്, ജോയ് എന്നുള്ളത്. പിന്നെ ഒ എം ജി എന്ന് ഞാൻ വെറുതെ യൂട്യൂബിന് വേണ്ടി ആഡ് ചെയ്തതാണ്. അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ എടുക്കാം. ഓ മൈ ഗോഡ് എന്നോ, ഓഫ് മൈൻക്രാഫ്റ്റ് ഗെയിമിംഗ് എന്നോ, എങ്ങനെ വേണമെങ്കിലും എടുക്കാം. അത് ഞാൻ വെറുതെ ആഡ് ചെയ്തത്. പക്ഷേ എൻ്റെ ശരിയായിട്ടുള്ള പേര് ജോയ് എന്ന് തന്നെയാണ് ഗൈസ്. അർജുൻ, യെസ്, വാട്ടർ ഫില്ലിംഗ് ഞാൻ പറഞ്ഞു. സ്ലാഷ് ഫിൽ കമാൻഡ്, സ്ലാഷ് ഫിൽ ഫ്രം കോർഡിനേറ്റ് ടു കോർഡിനേറ്റ് വാട്ടർ. പിന്നെയും പിന്നെയും ചോദിക്കുന്നു, വാട്ട് ഈസ് യുവർ നെയിം? ജോയ്, 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 സന്തോഷം. അതാണ് എൻ്റെ എൻ്റെ പേര്. അദിത് വ്ളോഗ്സ് വിത്ത് ഗെയിമിംഗ്, കുറേ മെസ്സേജുകൾ അയച്ചിട്ടുണ്ട്, കുറേ സ്മൈലീസ് അയച്ചിട്ടുണ്ട്. അണ്ണാസ്, പി സി സ്പെക്ക് പറയാമോ? ഓക്കെ, പി സി സ്പെക്ക് എ എം ഡി റൈസൻ 5 കമ്പ്യൂട്ടർ, കസ്റ്റം ബിൽഡാണ്. പിന്നെ അതിനകത്തൊരു ആർ ടി എക്സ് 2060 കാർഡും ഉണ്ട്. അൽജിൻ മനോജ്, അതാണ് എൻ്റെ പി സി സ്പെക്ക്. കസ്റ്റമായിട്ട് ഉണ്ടാക്കിയതാണ്, ബ്രാൻഡഡ് അല്ല. എസ് ജി തെക് മാസ്റ്റർ കുറേ ഫ്ലവേഴ്സൊക്കെ അയച്ചിട്ടുണ്ട്, താങ്ക് യു. ശിവൻ, ശിവൻ ഇ എ, ഡാം സീഡ്, സീഡ് നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിലുണ്ട്. ശിവൻ, കമ്മ്യൂണിറ്റി പോസ്റ്റ് നോക്കുക, ആകെ 3 കമ്മ്യൂണിറ്റി പോസ്റ്റിലുള്ളൂ, അതിനകത്ത് ഒരെണ്ണം സീഡാണ്. റാംബോ എഫ് എഫ്, ബ്രോ പ്ലീസ് ഈ കമാൻഡ് വായിക്കണം, ഈ കമാൻഡ് വായിക്കണം പ്ലീസ്. ഹൗ ടു വില്ലേജ് പേസ് പാസ്റ്റ്,
ഒന്നും മനസ്സിലായില്ല റാംബോ എഫ് എഫ് ഒന്നോടെ പറയൂ. അൽജിൻ മനോജ് അണ്ണാ പി സി സ്പെക്ക് പറയാമോ? പറഞ്ഞു, ഇപ്പം തന്നെ പറഞ്ഞായിരുന്നു. കുലപതി ഇ എ കമ്മ്യൂണിറ്റിയിലുണ്ട്, ഓക്കെ, അത് കുലപതി ഹാൻഡിൽ ചെയ്തു. റോഹൻ ജൂനിയർ, ഹായ് റോഹൻ. റെയ്നാർഡ് ബ്ലോക്സ്, ബ്രോ ഡാമിൻ്റെ എൻഡ് കാണിക്കുമോ? ഡാമിൻ്റെ എൻഡ് അത് ഞാൻ ഒരു പ്രാവശ്യം കാണിച്ചായിരുന്നു, വീണ്ടും കാണിക്കാം. ഇതായിരിക്കും ഉദ്ദേശിച്ചത് അല്ലേ? ഇതാണ് ഡാമിൻ്റെ എൻഡ്. രണ്ട് മലയുടെ ഇടയിലാണ് നമ്മൾ ഡാം പണിതിരിക്കുന്നത്. ഇനി നമുക്ക് ബോട്ടിൽ പോയിട്ടാവും കണ്ടാലോ. ബോട്ട് സവാരി അടിപൊളിയല്ലേ? ലക്കി ഷോട്ട്സ്, എൻ്റെ പേര് ജോയ് എന്ന് തന്നെയാണ് ലക്കി ഷോട്ട്സ്. പേരൊന്നും മാറ്റില്ല, സെയിം പേരാണ് ഞാൻ യൂട്യൂബിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ജോയ് എന്ന് തന്നെയാണ് എൻ്റെ പേര്. ഇതാണ് എൻ്റെ സ്കിന്ന്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, ഞാനൊരു സ്കിൻ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ സ്കിൻ വേണമെങ്കിൽ സ്കിൻ ഇൻഡെക്സ് എന്ന് പറയുന്ന സൈറ്റിൽ പോയിട്ട് ജോ എം ജി സെർച്ച് ചെയ്താൽ സെയിം സ്കിന്ന് കിട്ടും. നിങ്ങൾക്ക് ജോ എം ജിയുടെ സ്കിൻ ഇട്ട് കളിക്കാം. അരുൺ എസ് ചോദിക്കുന്നു, വാട്ടർ ഫിൽ എങ്ങനെയാണ്? കമാൻഡ് ഉപയോഗിച്ചാണ് വാട്ടർ ഫിൽ ചെയ്യുന്നത്. അരുൺ സ്ലാഷ് ഫിൽ ഫ്രം ടു. സ്ലാഷ് ഫിൽ ഫ്രം ടു വാട്ടർ, അത്രേ ഉള്ളൂ. രൺദീപ് കൃഷ്ണ പറയുന്നു, സൂപ്പർ ഡാം. താങ്ക് യു രൺദീപ്. അർച്ചിത് വ്ലോഗ്സ്, അണ്ണ സ്പെക്ക്, പി സി സ്പെക്ക് പറയണം. ഞാൻ ഒരു കാര്യം ചെയ്യാം, പി സി സ്പെക്ക് ഞാൻ എൻ്റെ ബോർഡ് പേജിൽ അവിടെ എവിടെയെങ്കിലും ഇട്ടേക്കാം. AMD Ryzen 5 ആണ്, RTX 2060 കാർഡ്, ഗ്രാഫിക്സ് കാർഡ്, അത്രേ ഉള്ളൂ. കസ്റ്റം ബിൽഡ് പി സി ആണ്. നെയിം ഈസ് ജോയ്. യെസ് അഭിഷേക്, നെയിം ഈസ് ജോയ്. സ്റ്റീവ് ബോയ് ഗെയിമിംഗ്, സബ്സ്ക്രൈബ് ഹൈഡ് ആക്കല്ലേ? ഓക്കെ, ഞാനത് കോൺഷ്യസ് ആയിട്ട് എടുത്ത ഒരു ഡിസിഷനാണ്, സബ്സ്ക്രൈബേഴ്സിൻ്റെ അക്കൗണ്ട് ഹൈഡ് ചെയ്യുക എന്നുള്ളത്. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി ഞാനിപ്പോൾ പറയുകയാണ്, നമുക്കിപ്പോൾ 5000 പ്ലസ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഇന്ന് രാവിലെ നോക്കുമ്പോൾ 5300 സംതിങ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മുടെ സബ്സ്ക്രൈബർ കൗണ്ട്. ഞാനത് കുറച്ച് നാളത്തേക്ക് ഹൈഡ് ചെയ്ത് വെക്കാൻ തീരുമാനിക്കുന്നത്, കാരണം എൻ്റെ വീഡിയോ കണ്ടിട്ട് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സബ്സ്ക്രൈബർ കൗണ്ട് അതിനകത്തൊരു ഫാക്ടർ ആവണ്ട എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഞാനത് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് എനിക്ക് കൂടുതൽ നല്ല വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷനും കൂടെ കൂടിയായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് എൻ്റെ ഒരു പേഴ്സണൽ ഡിസിഷനാണ്, സോറി ഗൈസ് ഇഫ് യു ഡോണ്ട് ലൈക്ക് ഇറ്റ്. ഞാൻ ഏറ്റവും നല്ല വീഡിയോസ് ക്രിയേറ്റ് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് കൂടുതൽ ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഡാം സീഡ് കമ്മ്യൂണിറ്റി പോസ്റ്റിലുണ്ട്, വാട്ടർ ഫില്ലിംഗ് എങ്ങനെയാണ്? അദിത് വ്ലോഗ്സ് വിത്ത് ഗെയിമിംഗ്, വാട്ടർ ഫില്ലിങ് എങ്ങനെയാണെന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. എനിക്കറിയാം നിങ്ങൾ വാട്ടർ ഫില്ല് ചെയ്യാൻ കഷ്ടപ്പെടുവാന്ന് എനിക്കറിയാം. ഞാനും കുറെ കഷ്ടപ്പെട്ടായിരുന്നു. ഇവിടെ ഈ ജാവ വേൾഡിൽ വാട്ടർ ഫില്ല് ചെയ്യാനായിട്ട് ഞാൻ കാണിച്ചു തരാം, ഞാൻ ഇവിടെ എവിടെയെങ്കിലും കാണിച്ചു തരാം. ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. ഇവിടെ വാട്ടർ ഫില്ല് ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്യുന്നത്, പിന്നെ ഞാനൊരു ഇതിനകത്ത് വേൾഡ് എഡിറ്റ് എന്ന് പറഞ്ഞ മോഡ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് കുറച്ച് എക്സ്ട്രാ കമാൻഡ്സ് എനിക്ക് അവൈലബിൾ ആണ്. അത് ഇല്ലെങ്കിൽ ഇത്രയും വലിയ ബിൽഡൊന്നും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റില്ല, വളരെ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ പോക്കറ്റ് എഡിഷനിലാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്ലാഷ് ഫിൽ ഫ്രം കോർഡിനേറ്റ് ടു കോർഡിനേറ്റ് വാട്ടർ ഇങ്ങനെ കൊടുത്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് വാട്ടർ ഫില്ല് ചെയ്യാൻ പറ്റും. ഇവിടെ ജാവയിൽ
ഞാൻ ഉപയോഗിക്കുന്നത് സ്ലാഷ് ഫിൽ എന്ന കമാൻഡ് ആണ്. എന്ത് വേണമെങ്കിലും എനിക്ക് ഫിൽ ചെയ്യാം. ഇത്രയും കാര്യമുള്ളൂ. ഉണ്ടോ ഇപ്പം നമ്മൾ 10 ബ്ലോക്ക് റേഡിയസിൽ അവിടെ വാട്ടർ ഫിൽ ചെയ്തു. ഇതാണ് ഞാൻ, ഇങ്ങനെയാണ് ഞാൻ ആ സ്ഥലം ഫുള്ള് ഫിൽ ചെയ്തിരിക്കുന്നത്. ചെറിയ ചെറിയ ഇത് റൗണ്ടിലാണ് ഫിൽ ചെയ്യുന്നത് ഈ കമാൻഡ് ഉപയോഗിക്കുമ്പോൾ. ഇതെനിക്ക് അൺഡു ചെയ്ത് കളയാനും പറ്റും. ഇങ്ങനെയാണ് വാട്ടർ ഫിൽ ചെയ്യുന്നത്. ബ്രോ ഞാൻ ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ പറ്റിയില്ല. ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കൂ ബ്രോ. സ്കൈപ്പ് പ്ലേസ് ബ്രോ, ആ പോക്കറ്റ് എഡിഷനിലെ കമാൻഡ് ഒന്ന് ടൈപ്പ് ചെയ്ത് ചാറ്റിൽ ടൈപ്പ് ചെയ്തേക്കാവോ? ഫെലിക്സ് ജോൺ യൂട്യൂബ്, ഗെയിമർ ടാഗ് തരുമോ? ഗെയിമർ ടാഗ് ജോയ് ഒ എം ജി എന്ന് തന്നെയാണ്, അത് തന്നെയാണ് ഗെയിമർ ടാഗ്. ലക്കി ഷോർട്സ് പിന്നെയും ചോദിക്കുന്നു, നെയിം ബ്രോ പ്ലീസ്. ജോയ്, ജോയ് എന്നാണ് പേര്. ബ്രോ സെർവർ കളിക്കാറുണ്ടോ? ഏതിലേക്കായ കളിക്കുന്നത്? കളിക്കാൻ ഒരുപാട് സമയമൊന്നുമില്ല ഗൈസ്, എനിക്ക് വേറെ ജോലിയുണ്ട്. അപ്പോൾ ഇത് ഞാനൊരു സാറ്റർഡേ സൺഡേ ടൈമിലൊക്കെയാണ് യൂട്യൂബൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്, യൂട്യൂബ് വീഡിയോസൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ വെക്കേഷൻ ടൈമിലൊക്കെയാണ് ഞാൻ അധികം കളിക്കുന്നത്. ഞാൻ എല്ലാത്തിലും കളിക്കാറുണ്ട്. ബെഡ്റോക്കിൽ കളിക്കാറുണ്ട്, ഹൈപിക്സൽ സെർവറിൽ, ജാവ വേർഷനിൽ കളിക്കാറുണ്ട്, അങ്ങനെ മൈൻക്രാഫ്റ്റിലെ എല്ലാം ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. പക്ഷേ സമയത്തിൻ്റെ ഒരു ചെറിയ പരിമിതി ഉള്ള കാരണം എല്ലാ ദിവസവും ഒന്നും കളിക്കാൻ പറ്റില്ല. നിങ്ങൾക്കൊക്കെ എല്ലാ ദിവസവും കളിക്കാൻ പറ്റുമായിരിക്കും അല്ലേ, സ്കൂളൊക്കെ കഴിഞ്ഞിട്ട്. വാട്ടർ ഫോൾ ചെയ്യ്. ഓക്കെ സ്റ്റീവ് ബ്രോയ് ഗെയിമിംഗ് നോക്കാം. റിയൽ മെക്കാനിക്, ഹലോ ഹലോ റിയൽ മെക്കാനിക്, താങ്ക് യു ഫോർ ജോയിനിങ്. ഇപ്പോഴാണ് റിയൽ മെക്കാനിക്കിൻ്റെ വായിച്ചെത്തിയത്. റിയൽ മെക്കാനിക്, നിങ്ങളെല്ലാവരും റിയൽ മെക്കാനിക്കിനെ ഒന്ന് ഫോളോ ചെയ്തേക്കണം. അദ്ദേഹം ഒരു വളരെ നല്ല മൈൻക്രാഫ്റ്റ് ഗെയിമറാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ലൈവ് സ്ട്രീംസ് കാണാറുണ്ട്. നല്ല കംഫോർട്ടിംഗ് ആണ്, നല്ലൊരു എന്താണ്, നല്ലൊരു മൈൻക്രാഫ്റ്റ് ഗെയിമറാണ്. നിങ്ങളെല്ലാവരും അദ്ദേഹത്തിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ബിസ് ഐ ഡി രാജാസ് ചിരിക്കുന്നു, ഹായ് കുലപതി, എൻ്റെ സെർവറിൽ കളിക്കുമോ പ്ലീസ്? കുലപതി നിനക്ക് സെർവർ ഉണ്ടോ? ഞാൻ അറിഞ്ഞില്ലോടാ. സുകുമാരക്കുറിപ്പ്, എൻ്റെ ദൈവമേ, സുകുമാരക്കുറിപ്പ് വന്നോ? പേടിക്കണമല്ലോ, പേടിക്കണമല്ലോ. മക്കളെന്ന് സൂക്ഷിച്ചോട്ടോ, സുകുമാരക്കുറിപ്പുണ്ട് ഇവിടെ. ഹലോ ലൈറ്റ് ഗെയിമേഴ്സ്, കുലപതി ഐ വിൽ പ്ലേ വിത്ത് യു. കുലപതി ഇതേ കിട്ടിയടാ, നിനക്ക് കിട്ടി, ലൈറ്റ് ഗെയിമേഴ്സിന് കിട്ടി. പിന്നെ കുറേ മെസ്സേജുകളൊക്കെ ഇങ്ങനെ. ഓക്കെ നോ ബ്ലോക്സ് എത്തി, ഹലോ ഞാൻ എത്തി, ഹായ് നോ ബ്ലോക്സ്, താങ്ക് യു ഫോർ ജോയിനിങ്. ഇപ്പൊ 126 പേര് കാണുന്നുണ്ടോ? എൻ്റെ മോനെ. അഭിനവ് ഗിരീഷ്, ഹായ്, ഹായ് അഭിനവ്. മുഹമ്മദ് നസീം, ഹലോ ഹലോ. പോയി പോയി എന്നായിരിക്കും അല്ലേ, പോയി പോയി പോയി. കുലപതി ഷെയർ ചെയ്യ, എല്ലാവരും 100+ കയറ്റണം. ഓക്കെ കുലപതി പറയുന്നു ഷെയർ ചെയ്യാൻ, എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തേരെ. നോ ബ്ലോക്സ്, ഹലോ ഞാൻ എത്തി. പിന്നെയും അനുഗ്രഹ് ദാസ്, ഹായ് അനുഗ്രഹ് ദാസ്. എസ് ജി തക് മാസ്റ്റർ ബ്രോ, ബ്രോ ബ്രോ എസ് ജി തക് മാസ്റ്റർ ബ്രോ. രൺദീപ് കൃഷ്ണ, ഹലോ ഹലോ രൺദീപ് കൃഷ്ണ. അമൽ ലവ് അടിച്ചിട്ടുണ്ട്, ലവ് യു അമൽ. ആൽജിൻ മനോജ്, അണ്ണ ബക്കറ്റ് എടുത്ത് ഒഴിക്കണ്ടോ? എങ്ങനെയാ ആക്കുക? വാട്ടർ ആയിരിക്കും അല്ലേ. വാട്ടർ ഇപ്പം ഞാൻ കാണിച്ചായിരുന്നു. ജാവയിലാണെങ്കിൽ വേൾഡ് എഡിറ്റ് കമാൻഡിൽ നിങ്ങൾ ചെയ്താൽ വളരെ ഈസി ആയിട്ട് ഫിൽ ചെയ്യാം. പോക്കറ്റ് എഡിഷൻ ആണെങ്കിൽ ഫിൽ കമാൻഡ് യൂസ് ചെയ്യാം. എസ് ജി എഡിറ്റ്സ് രാജേഷ്. ആദിത്യൻ ആയുഷ്, ഡാം അടിപൊളി, താങ്ക് യു ആദിത്യൻ. ബോബൻ ആൻ്റണി, ഹായ് ഹായ് ബോബൻ. ബ്രോയിൻ്റെ വേർഷൻ ഏതാ? എടാ എൻ്റെ കയ്യിൽ എല്ലാ വേർഷനും ഉണ്ട്. 1.16.5 ഇപ്പോൾ ഈ ഡാം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അയ്യോ ഡാം അവിടെ, ഡാമിൻ്റെ അടുത്തേക്ക് പോകാം. നമ്മൾ വെള്ളം ഫില്ല് ചെയ്യാൻ വന്നിട്ട് തിരിച്ചു പോയില്ലല്ലോ.
ബോബൻ ആന്റണി ഹായ് പറയുന്നു. ഹായ് ബോബൻ ആന്റണി. ബസ് സൈഡി രാജാസ്, ബ്രോയിന്റെ വേർഷൻ ഏതാ? അത് ഓൾറെഡി വായിച്ചാണല്ലോ അല്ലേ. ഈ ബുൾജെറ്റ് ഫാൻസ്, സ്കിൻ കാണിക്കോ? കാണിക്കാലോ, ഇതാണ് നമ്മുടെ സ്കിൻ. ചാടിപ്പോയി. ഇതാണ് ജോയിന്റെ സ്കിൻ. നിങ്ങൾക്ക് സ്കിൻ ഇൻഡെക്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇത് വളരെ ഫ്രീ ആണ്, ഇത് ഫ്രീ ആണ്. സ്കിൻ ഇൻഡെക്സിൽ ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, അതാണ് സ്കിൻ. നഫിയ ആഴം, ഹായ്. ഹായ് നഫിയ. മുഹമ്മദ് റസീം, ഹലോ. ഹലോ മുഹമ്മദ് റസീം. നോ ടെക്നോബ്ലേഡ്. ഓക്കെ ഓക്കെ, ടെക്നോബ്ലേഡ്. ഗെയിമിംഗ് വിത്ത് ഡിപ്ലോമാറ്റിക്, ഡാം പൊളിയാണ്. താങ്ക് യു ഗെയിമിംഗ് വിത്ത് ഡിപ്ലോമാറ്റിക്. ശിവൻ എ, ഡാം സീഡ്. കമ്മ്യൂണിറ്റി പോസ്റ്റിലുണ്ട് ശിവൻ. യദു കൃഷ്ണ വി, ചേട്ടാ ഇത് എങ്ങനെയാ വെള്ളം നിറക്കിയ? ഫിൽ കമാൻഡ് മോനെ, ഫിൽ കമാൻഡ്. ഗെയിം തെറാപ്പിസ്റ്റ് ഫാൻസ്, ഹലോ. ഹായ് ഗെയിം തെറാപ്പിസ്റ്റ് ഫാൻസ്. മോൻകുട്ടൻ, ഹായ്. ഹായ് മോൻകുട്ടൻ. ഫെലിക്സ് ജോൺ യൂട്യൂബ്, ഹൗ ടു മേക്ക് വാട്ടർ. ഹൗ ടു മേക്ക് വാട്ടർ അറിയില്ലടാ. വാട്ടർ മൈൻക്രാഫ്റ്റിൽ ഉണ്ടല്ലോ, നീ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, അത് ഓൾറെഡി ഉണ്ടല്ലോ. എസ് ജി എഡിറ്റ്സ് കുറേ ലവ് അയച്ചിട്ടുണ്ട്. ടൈഗർ മലയാളം കുറേ സ്മൈലീസ് അയച്ചിട്ടുണ്ട്. നോ ബ്ലോക്സ് ഏജ്, ഏജ് ഇല്ല, ഏജ് ഇല്ല. സ്കിൻ കാണിച്ചു ബ്രോ. ജുവൽ ജോൺസൺ കുറേ സ്മൈലീസും ഹായ് ഒക്കെ അയച്ചിട്ടുണ്ട്. ഹായ് ജുവൽ ജോൺസൺ. നഫിയ ആറം, ഹായ്. ഹായ് നഫിയ. കുലപതി പറയുന്നു 91 i 9 more. മുഹമ്മദ് നസീബ്, ഇടയ്ക്ക് ഇടയ്ക്ക് ലൈഫ് സ്റ്റാക്ക് ആയി. വെള്ളം നിറച്ചത് എങ്ങനെ എന്ന് പറഞ്ഞ് ഇത് കേട്ടില്ല. ഒന്നുകൂടെ പറയാം, പോക്കറ്റ് എഡിഷൻ ആണെങ്കിൽ സ്ലാഷ് ഫിൽ ഫ്രം കോർഡിനേറ്റ്സ് ടു കോർഡിനേറ്റ്സ് വാട്ടർ. ജാവ എഡിഷനിലാണെങ്കിൽ നിങ്ങൾക്ക് വേൾഡ് എഡിറ്റ് മോഡ് ഉണ്ടെങ്കിൽ സ്ലാഷ് ഫിൽ കമാൻഡ് ഫിൽ വാട്ടർ റേഡിയസ്, അത്രേ ഉള്ളൂ. മച്ച വ്ലോഗ്, ഹായ്. ഹായ് മച്ച വ്ലോഗ്. ഈ ബുൾജെറ്റ് ഫാൻസ് സ്കിൻ കാണിക്കുക, കാണിച്ചു പോയി. ഈ ബുൾജെറ്റ് ഫാൻസ് സ്കിൻ ഞാൻ കാണിച്ചായിരുന്നു, ഇപ്പോൾ ഓൾറെഡി സ്ക്രീനിലുണ്ട്. മുഹമ്മദ് ഗെയിമിംഗ് ബ്രോ, ഹായ്. ഹായ് മുഹമ്മദ്. ഗെയിമിംഗ് വിത്ത് ഡിപ്ലോമാറ്റിക്, ഹായ്. ജോയ്സി ജോർജ്, ഹായ്. ഹായ് ജോയ്സി ജോർജ്. ബ്രോ ഡാം അപ്ഗ്രേഡ് ചെയ്യുമോ പ്ലീസ്? അപ്ഗ്രേഡ് ചെയ്യാൻ പോ, എന്താ വേണ്ടെന്ന് പറഞ്ഞോ, എന്ത് വേണമെങ്കിലും ചെയ്യാം. മിസ്റ്റർ ടെക്നോ, ഡാം ഉണ്ടാക്കാനുള്ള ഡെഡിക്കേഷൻ പൊളി, താങ്ക് യു. എനിക്കും ഇങ്ങനെ ഉണ്ടാക്കണം എന്നുണ്ട്, പക്ഷേ മൈൻക്രാഫ്റ്റ് വേൾഡ് ഉണ്ടാക്കി കഴിയുമ്പോൾ വേറെ പ്ലാൻ ആവും. എനിക്ക് നിന്നെ നല്ലോണം മനസ്സിലാവുന്നുണ്ട് മോനെ, എനിക്ക് നിന്നെ നല്ലോണം മനസ്സിലാവുന്നുണ്ട് മിസ്റ്റർ ടെക്നോ. വീണ്ടും വീണ്ടും ട്രൈ ചെയ്യൂ, നിനക്ക് ഉണ്ടാക്കാൻ പറ്റും. എനിക്കുണ്ടാക്കാൻ പറ്റുമെങ്കിൽ നിനക്കും ഉണ്ടാക്കാടാ. അനുഗ്രഹ് ദാസ്, നിങ്ങളുടെ മൈൻക്രാഫ്റ്റ് ഗ്രാഫിക്സ് ഡിസ്ക്രിപ്ഷനിൽ തരുമോ? തരാം തരാം. ഓക്കെ, അപ്പം നമ്മൾ ഓക്കെ ഗൈസ്, ഇനി നമ്മൾ ഡാം പൊട്ടിച്ച വേൾഡിലേക്ക് മാറാൻ പോവാണ്. ഡാമിൻ്റെ എല്ലാം കണ്ടു കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു ഏകദേശം. ഞാൻ എല്ലാം കാണിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി ഞാൻ ഡാം പൊട്ടിച്ച വേൾഡിലേക്ക് പോവാം. അവിടെ ഞാൻ കുറച്ച് വേറൊരു റിമോട്ട് കൺട്രോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഡാം എങ്ങനെ റിമോട്ടായിട്ട് പൊട്ടിച്ചതെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ?
നമ്മൾ ദൂരെ നിന്ന് മാറി നിന്നാണ് പൊട്ടിച്ചത്, കുറേ ദൂരെ നിന്ന് മാറി നിന്നാണ് പൊട്ടിച്ചത്. സെയിം ടെക്നിക്കാണ്, എന്നാലും ഞാൻ കാണിച്ചു തരാം. നമ്മൾ അകത്ത് കുറച്ച് ടി എൻ ടി വെച്ചു, വന്നിട്ട് റിമോട്ട് കൺട്രോൾ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ബട്ടണിൽ ഞെക്കിയപ്പോൾ എല്ലാം പൊട്ടിത്തെറിച്ചു, ചടപട ചടപട എന്ന് പൊട്ടിത്തെറിച്ചു. അത് കാണണ്ടേ? കാണാല്ലേ? പോട്ടെ. അത് വേറൊരു വേൾഡിനാണ്. അതാണ് ഇതാണ് നമ്മുടെ പൊട്ടിത്തെറിച്ചിട്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ റിമോട്ട് കൺട്രോള്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് ഈ വെള്ളം എന്തെങ്ങനെ മടങ്ങി 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 കിടക്കണെന്ന്. ഇത് നമ്മുടെ ഫിസിക്സ് ഫിസിക്സ് അല്ല, ഫ്ലൂയിഡ് ഫിസിക്സ് മോഡ് ഇട്ടതുകൊണ്ടാണ് വെള്ളം ഇങ്ങനെ കിടക്കണത്. നമ്മുടെ വില്ലേജേഴ്സൊക്കെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുക. ഈ വില്ലേജേഴ്സ് നമ്മൾ തന്നെയാണ് ഗൈസ്, ഇത് നമ്മൾ തന്നെയാണ് ഈ വില്ലേജേഴ്സ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ കാര്യം. എനിക്കറിയാം, ഇത് നമ്മൾ തന്നെയാണ്, ഈ ഡാമിൻ്റെ അടിയിൽ താമസിക്കുന്ന നമ്മൾ തന്നെയാണിത്. ഇത് മൈൻക്രാഫ്റ്റിലാണെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെയൊക്കെ വെള്ളം നിറഞ്ഞു കിടക്കുക. പ്രളയം, പ്രളയം, ഡാം പൊട്ടിയിട്ടുണ്ടായ പ്രളയത്തിലാണിതൊക്കെ. കേട്ടോ, ഈ വീട്ടിലൊക്കെ വെള്ളം കയറി, ഇവർ ഇനി എന്ത് ചെയ്യും അല്ലേ? ഇവരിപ്പോഴും വെള്ളത്തിൽ നിന്ന് വർത്താനം പറഞ്ഞിട്ടിരിക്കുക. അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമൊന്നുമില്ല എന്ന് തോന്നുന്നു. അവർക്ക് ഉദ്ദേശമൊന്നും ഇല്ല എന്ന് തോന്നുന്നു. ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു ഹെലികോപ്റ്റർ വന്ന് ഇവർ രക്ഷപ്പെടുത്തുന്നു, പക്ഷെ ഹെലികോപ്റ്റർ വന്നില്ല ഗൈസ്, അതാണ് പറ്റിയത്. ഹെലികോപ്റ്റർ വന്നില്ല, അതുകൊണ്ട് ഇപ്പോഴും ഇവരോടെ തന്നെയാണ്. ഇതാണ് ഡാം പൊട്ടി വെള്ളം ഇങ്ങനെ തെറിച്ചിരിക്കുന്ന ആ സൈറ്റാണ്. ഇത് നിങ്ങളെ എനിക്ക് ലൈവായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ ലൈവ് വന്നത്. എല്ലാം നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല, കാരണം വീഡിയോയിൽ നമ്മൾ ഒരുപാട് ബോറാക്കി കാണിച്ചു കഴിഞ്ഞാൽ യൂട്യൂബ് നിങ്ങളുടെ അടുത്ത് എത്തിക്കില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ യൂട്യൂബിൽ നമ്മൾ വീഡിയോ ഇടുമ്പോൾ വളരെ വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഇടുകയുള്ളൂ, പക്ഷെ ഒരുപാട് കാര്യങ്ങൾ അതിന് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇവിടെയൊക്കെ വെള്ളം നിറഞ്ഞെടുക്കുകയാണ്. നമ്മുടെ കൺട്രോൾ റൂം നോക്കൂ ഗൈസ്, കൺട്രോൾ റൂം തകർന്നു പോയി. ലിവറൊക്കെ തന്നെ പോയി, എല്ലാം പൊട്ടിത്തെറിഞ്ഞ് തകർന്ന് നാശമായിപ്പോയി. ലിവറൊക്കെ ഓണാണ്, കൺട്രോൾ റൂമിലേക്കൊന്നും കയറാൻ പറ്റുന്നില്ല, വെള്ളം നിറഞ്ഞു കിടക്കുകയാണ്. ഒരു ടോർച്ച് വയ്ക്കാം, നീ കാണാൻ പറ്റില്ല. നമ്മുടെ എൻജിൻ റൂമൊക്കെ ആകെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുക. ഡാം നമ്മൾ പൊട്ടിച്ചപ്പോൾ കുറേ നമ്മുടെ എൻജിനൊക്കെ ഡാമേജ് ആയിപ്പോയി. നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കിടെ കയറി നോക്കാം. ഇതാണ് നമ്മുടെ പൊട്ടിത്തകർന്ന് കിടക്കുന്ന ഡാം. ഇതായിരുന്നു നമ്മുടെ ട്രിഗർ, ഈ റെഡ് സ്റ്റോൺ ബ്ലോക്ക്. ഇതാണ് നമ്മുടെ ഡി എം ജിനെ പൊട്ടിത്തെറിപ്പിച്ചത്. ആ റിമോട്ട് കൺട്രോൾ ഞാൻ പ്രസ് ചെയ്തപ്പോൾ ഇവിടുത്തെ ആ പർട്ടിക്കുലർ കോർഡിനേറ്റിലുള്ള ബ്ലോക്ക് റെഡ് സ്റ്റോണായി മാറി. അവിടെ പിസ്റ്റൺ വർക്ക് ചെയ്തു, പിസ്റ്റൺ ആ റെഡ് സ്റ്റോൺ ബ്ലോക്ക് ഡി എം ജിയിൽ ടച്ച് ചെയ്തു, എല്ലാം പൊട്ടിത്തെറിച്ചു. ഹും, അതാണ് സംഭവിച്ചത്. ഞാൻ റിമോട്ട് കൺട്രോളിൻ്റെ സെറ്റപ്പ് കാണിച്ചു തരാം. നിങ്ങൾക്കിത് ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവില്ലേ? ഇതൊന്നുമില്ല, ഇത് വെറുതെ ഒരു കോഡ്സ് ബ്ലോക്കാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ പുറത്തൊരു ബട്ടൺ വെച്ചിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ റിമോട്ട് കൺട്രോൾ ഞാൻ ഇവിടെ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്കത് വീഡിയോയിൽ കാണാൻ പറ്റില്ല, കാണിച്ചു തരാം. കണ്ടോ, ഒരു കമാൻഡ് ബ്ലോക്ക് ഉണ്ടോ, ആ കമാൻഡ് ബ്ലോക്കിൽ വെച്ചിട്ടുണ്ട്. ഈ കമാൻഡാണ് അതിനെ റിമോട്ടായിട്ട് പൊട്ടിത്തെറിക്കുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് കണക്ഷനൊന്നും നമ്മൾ കൊടുത്തിട്ടില്ല. ഇത് വീഡിയോ ചെയ്തപ്പോൾ ഞാൻ ഒളിപ്പിച്ച് വെച്ചതാണ്, നിങ്ങൾ കാണാതിരിക്കാൻ വേണ്ടി ഒളിപ്പിച്ച് വെച്ചതാണ്. പിന്നെ നമ്മുടെ വില്ലേജേഴ്സ്, ഇവരെ ഞാനിവിടെ ക്യൂ ആയിട്ട് നിർത്തി. നമ്മുടെ ഇവരിതൊക്കെ കാണാൻ വന്നതാണ്, പൊട്ടിത്തെറിക്കണ കാണാൻ വന്നതാണ്.
ആദ്യം ഞാൻ വിചാരിച്ചു ഇവിടെ നിന്ന് റിമോട്ടിൽ പൊട്ടിക്കാന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇവിടെ നിന്ന് പൊട്ടിച്ചപ്പോൾ അതിൻ്റെ വ്യൂ ശരിയായില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ടൊരു പാലം കെട്ടിയിട്ട് നല്ല വ്യൂ ഉള്ള ഇവിടെ ക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ വേറൊരു പ്രശ്നം പറ്റുന്നതെന്ന് വെച്ചാൽ ഇത്രയും വില്ലേജേഴ്സിനെ അവിടെ സ്പോൺ ചെയ്തപ്പോൾ എൻ്റെ കമ്പ്യൂട്ടർ ഭയങ്കര ലാഗാവാൻ തുടങ്ങി. പൊട്ടിത്തെറിക്കണൊക്കെ ലാഗായിരുന്നു. കമ്പ്യൂട്ടർ എന്നെ പൊട്ടിത്തെറിക്കുമെന്ന് എനിക്ക് തോന്നിയപ്പോഴാണ് ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ടൊരു പാലം പണത് അവിടെ വെച്ച് പൊട്ടിച്ചത്. ഇവിടെ നിന്നാണെങ്കിൽ നല്ല വ്യൂ ആണ്. നമുക്ക് സ്പിൽവേ കാണാൻ പറ്റും, കൺട്രോൾ റൂം കാണാൻ പറ്റും, ടവർ കാണാൻ പറ്റും, നമ്മുടെ പൊട്ടിത്തെറിക്കുന്നത് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും, അതുപോലെ നമ്മുടെ വില്ലേജേഴ്സിനെ കാണാൻ പറ്റും. അവരിപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞിട്ടിരിക്കുക. അവർ പൊട്ടിത്തെറിച്ചതിൻ്റെ ആഹ്ലാദ തിമിർപ്പിലായിരിക്കും. ഓക്കെ, അതാണ് നമ്മുടെ റിമോട്ട് കൺട്രോൾ. നിങ്ങൾ ഉണ്ടാക്കി നോക്ക്, റിമോട്ട് കൺട്രോൾ ഉണ്ടാക്കി നോക്ക്. ഓക്കെ, സുകുമാരക്കുറിപ്പ് ഹായ് പറയുന്നു. എച്ച് ജി ഗെയിമിംഗ് മനസ്സിലായില്ല. ഡിസ്കോ എന്ന് എഴുതുന്നു. ഡിസ്കോഡ് ആയിരിക്കും അല്ലേ? ഡിസ്കോഡ് ഉണ്ട്. സനോജ് സഞ്ജു, എം സി ആർ പി അറിയുമോ? അറിയാം ഗൈസ്, ഞാൻ കണ്ടു. എന്നോട് പറഞ്ഞു എം സി ആർ പിയിൽ ഇതുപോലെ ഒരു ഡാം ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ കണ്ടായിരുന്നു, വളരെ അടിപൊളി ഡാമായിട്ട് അവർ കിടലുമായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നോ ബ്ലോക്സ് ഹായ്. ഹായ് നോ ബ്ലോക്സ്. ഗെയിമിംഗ് വിത്ത് ഡിപ്ലോമാറ്റിക് ഹായ് പറയുന്നു. ആൻഡ്രോയിഡ് ഫോൺ ഗെയിമിംഗ് കുറേ ലവ് ആയി കഴിച്ചിരിക്കുന്നു. ആൻഡ്രോയിഡ് ഫോൺ കുറേ ലവ്സ്. കൃഷ്ണ ബാബു ഹായ്. ഹായ് കൃഷ്ണ ബാബു. വിസ് ഐ ഡി കുറേ എമോജീസ് അയച്ചിട്ടുണ്ട്. സി എൻ ഇ എ എം സി ആർ പി എന്ന് പറയുന്നു. ബിജോ സീമ നെയിം പറ. ജോയ്, ജോയ് എന്ന് തന്നെയാണ് പേര്. എസ് ജി തഗ്മശൻ, നെയിമിൻ്റെ ചാറ്റ് ഒന്നും റിപ്ലൈ ഇല്ല. ഓക്കെ, ഒരുപാട് ചാറ്റ് ഉണ്ട് ബോയ്, അതുകൊണ്ടാണ് റിപ്ലൈ ചെയ്യാത്തത്. ഞാൻ ചാറ്റ് വായിച്ച് വായിച്ച് താഴിട്ട് വരുവാണ്. ഇനിയുണ്ടോ? എത്രയുണ്ടെന്ന് എനിക്കറിയില്ല. നന്ദു നന്ദു ഹായ്. ഹായ് നന്ദു നന്ദു. ഈ ഷെയ്ഡർ പാക്കിൻ്റെ പേര് പറയാമോ? സിൽഡേഴ്സ് എന്നാണ് പേര്. സിൽഡേഴ്സ് വൈബ്രൻറ്റ്, ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. ഗെയിമിംഗ് വിത്ത് ഡിപ്ലോമാറ്റിക് ഹായ്. ഹായ് ഗെയിമിംഗ് വിത്ത് ഡിപ്ലോമാറ്റിക്. ജോയ്സ് ജോർജ് ഹായ് ബ്രോ. പിങ്ക് ഗേൾ ആൻഡ് എൻ ജി സി ഗെയിമിംഗ് ഷോർട്സ് ഹായ് പിങ്ക് ഗേൾ. സനോജ് സഞ്ജു, എം സി ആർ പി അറിയുമോ എന്ന് ചോദിക്കുന്നു. അറിയാം. കുറച്ചധികം സ്ക്രോൾ ആയിപ്പോയി. എന്റെ മോനെ, ഇതെന്തൊരു മെസ്സേജസ്, ഇത് മുഴുവൻ ഞാൻ എങ്ങനെ വായിക്കും? നോക്കട്ടെ നോക്കട്ടെ, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. നിങ്ങളുടെ മെസ്സേജ് എനിക്ക് വായിക്കാൻ പറ്റില്ല, ക്ഷമിക്കണം. ഒരുപാട് മെസ്സേജ് ഉണ്ട്, എനിക്ക് എല്ലാം വായിക്കാൻ പറ്റുന്നില്ല. സ്ക്രോളൊക്കെ ആയി പോകുന്നു. ഗൂഗിൾ എന്നെ സഹായിക്കുന്നില്ല. ഞാൻ എവിടെ വായിച്ച് നിർത്തിയെന്ന് പോലും ഓർക്കുന്നില്ല. സോറി ഗൈസ്. ഓക്കെ, ഇവിടെ നിന്ന് വായിക്കാം. കമൻറ്റ് ഓളി ഹായ് താ. ഹായ് കമൻറ്റ് ഓളി. ഗെയിമർ നവീൻ, വേൾഡ് ഡൗൺലോഡ് ലിങ്ക് തരണം. നോക്കാം ഗെയിമർ നവീൻ, ഞാൻ നോക്കുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ തരാൻ വേണ്ടി ഞാൻ വേൾഡ് പ്രിപ്പയർ ചെയ്യണ്ടേ? നിങ്ങൾ വേൾഡ് ഡൗൺലോഡ് ചെയ്ത് വർക്ക് ചെയ്തില്ല, എന്ത് ചെയ്യും? ഞാൻ നോക്കട്ടെ, തരാം. ഗെയിമിംഗ് വിത്ത് ഹാപ്പി ഹായ്. ഹായ് ഗെയിമിംഗ് വിത്ത് ഹാപ്പി. അമൽ ചിരിക്കുന്നു. എഫ് എഫ് ഷോർട്സ് ആൻഡ് അതർ ഷോർട്സ് ലിങ്ക് തരുമോ? നോക്കാം. ഫേക്ക് ബെക്കർ ഹായ് ബ്രോ. ഹായ് ഫേക്ക് ഫക്കി. അയ്യോ സോറി, പേര് ഫക്കി എന്നാണോ? ഫക്കി ബെക്കർ ഹായ്. സിദ്ധാർ, എം സി ആർ പി പോലത്തെ ഒരു സിറ്റി ഉണ്ടാക്കാമോ? നോക്കാം സിദ്ധാർത്ഥ്, ഞാൻ നോക്കാം. മിൻഹാജ് ബ്രോ, ഏജ് എത്രയാണ്? ബ്രോ ഏജ് എത്രയാണ്? ബ്രോ ഏജ് എത്രയാണ്? ഏജ് ഇല്ല ബ്രോ, നിന്റെ ഏജാണ് എൻ്റെ ഏജ്, അത്രേ ഉള്ളൂ. വിഷ്ണു ബിജു കൃഷ്ണ ഹായ്. നമ്മളെ വേണ്ടല്ലോ, വേണ്ടല്ലോന്നോ വിഷ്ണു?
വേണമല്ലോ വേണമല്ലോ വിഷ്ണു. ആര്യൻ എസ് ഹായ് ഹായ്. ഓക്കെ, എഫ് ടി ടി ഗെയിമിംഗ് വന്നിട്ടുണ്ട് ഗൈസ്. എൻ്റെ ദൈവമേ, എൻ്റെ ഫേവറേറ്റ് ആളാണ് എഫ് ടി ടി ഗെയിമിംഗ്. ഹായ് എഫ് ടി ടി ഗെയിമിംഗ് ബ്രോ, ഹേയ് ജോയ് ബ്രോ എന്നൊക്കെ പറയുന്നു. താങ്ക് യു ഫോർ ജോയിനിങ്, താങ്ക് യു എഫ് ടി ടി ഗെയിമിംഗ്. ഞാൻ കുറച്ച് മെസ്സേജസ് സ്കിപ്പ് ചെയ്യാണ്, കാരണം ഞാനിത് ഓൾറെഡി അവരുടെ മെസ്സേജസ് ഒരു പ്രാവശ്യം വായിച്ചതാണെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് സ്കിപ്പ് ചെയ്യുന്നത്. കാരണം ഒരുപാടുണ്ട്. മഷ്റൂം ക്രാഫ്റ്റ് പറയുന്നു അണ്ണാന്ന്. മഷ്റൂം ക്രാഫ്റ്റ് എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ മുതൽ എൻ്റെ കൂടെ ഉള്ള ആളാണ് മഷ്റൂം ക്രാഫ്റ്റ്. ഹായ് മഷ്റൂം ക്രാഫ്റ്റ്. ഗെയിം തെറാപ്പിസ്റ്റ് ഫാൻസ് പറയുന്നു എഫ് ടി പി ഉയരെന്ന്. എല്ലാവരും എഫ് ടി പിക്ക് ഒരു ഹായ് കൊടുക്കൂ. സിദ്ധാർത്ഥ് ആർ സിദ്ധു പറയുന്നു ബ്രോ കില്ലാടി, താങ്ക് യു. റിയൽ മെക്കാനിക്ക് പറയുന്നു എഫ് ടി ടി ഗെയിമിംഗ് ഇതിഹാസ സെർവർ പാസ്വേഡ് മറന്നുപോയി, വാട്ട് ടു ഡു. എഫ് ടി ടി ഗെയിമിങ്ങിനോട് ചോദിച്ചാൽ അതൊക്കെ കിട്ടൂലേ? ഇതൊക്കെയാണ് ഒരു പ്രോബ്ലം. റേസി ഗെയിമർ ബ്രോ ഡാം ഡൗൺലോഡ് ലിങ്ക് തരാം ബ്രോ, തരാം. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത എന്താണ് ഗൈസ്? നമ്മളിപ്പോൾ റിമോട്ട് കണ്ടു, ഇപ്പം എല്ലാം ആയില്ലേ? ഇനി അടുത്ത് നിങ്ങൾക്ക് എന്താ വേണ്ടേ പറയൂ, എന്താണ് വേണ്ടേ പറയൂ, നമ്മളത് ചെയ്യാം. ഇതുകൊണ്ട് ഇവിടെ ഇവിടെ ടി എൻ ടി ഒക്കെ തെറിച്ച് പൊട്ടിത്തെറിച്ചപ്പോൾ വന്നതാണിത്. ഇവിടെ ഒരു ഒരു കുഴിയൊക്കെ വന്നിട്ടുണ്ട്. ഞാനെല്ലാം നിങ്ങളെ കാണിച്ചു തന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മരം മുറിക്കുന്ന ആർക്കെങ്കിലും കാണണോ? മരം, നമ്മുടെ ആ ചാഞ്ഞു പോകുന്ന മരം, അത് വേണേൽ കാണിക്കാം. ഓക്കെ, അടുത്ത നമുക്ക് മരം മരം കാണണ്ടല്ലോ. മരം ഞാൻ എന്തൊക്കെയാ മിസ് ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. ചിലരൊക്കെ പറയുന്നത് സൂപ്പർ ചാറ്റ് മിസ് ചെയ്തെന്ന്. ഐ എം റിയലി സോറി, എനിക്ക് ഇവിടെ അതൊന്നും കാണാൻ പറ്റുന്നില്ല, എന്നോട് ക്ഷമിക്കണം. അത് അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ എനിക്കിവിടെ അതൊന്നും കാണാൻ പറ്റുന്നില്ല. എൻ്റെ ആദ്യത്തെ ലൈഫാണ്, ജീവിതത്തിൽ നിന്ന് ആദ്യത്തെ ലൈഫാണ്. നിങ്ങളെ ക്ഷമിക്കൂ. ഓക്കെ, അടുത്ത നമ്മൾ മരം മുറിക്കുന്ന ആ വേൾഡിലേക്ക് പോകാൻ പോണ് ഗൈസ്. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞായിരുന്നു, ഈ ഡാം ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള നമ്മുടെ ആ ഒരു സൈറ്റ് അതും കൂടെ നമ്മൾ കാണിക്കുന്നതാണ്. വെയിറ്റ് ചെയ്യൂ, വെയിറ്റ് ചെയ്യൂ, ഇപ്പൊ കാണിച്ചു തരാം.
അതോടെ കാണിച്ചിട്ട് നമുക്ക് മരം മുറിക്കാൻ പോവാം. നിങ്ങൾ വിശ്വസിക്കില്ല, ഈ സ്ഥലമാണ് ഞാൻ മുല്ലപ്പെരിയാറാക്കി മാറ്റിയത്. എന്തോ ഒരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട് ഗൈസ്, ജസ്റ്റ് വെയിറ്റ് ഫോർ സം ടൈം. ചാറ്റു അയക്കാം അപ്പോഴത്തേക്കും. മഷ്റൂം ക്രാഫ്റ്റ് പറയുന്നു, റോഡ് ടു 100 വ്യൂവേഴ്സ്. എൻ്റെ ദൈവമേ, 100 വ്യൂവേഴ്സ്. നോയൽ വർഗീസ് ഒരു ഹായ് തരുമോ? ഹായ് നോയൽ വർഗീസ്. നെവിൻ കോശി ജെയിംസ് ഹായ്, ഹായ് നെവിൻ കോശി. വി കെ ഗെയിമിംഗ്, ഓൾഡ് ജസ്റ്റ് എ നമ്പർ. കറക്റ്റ്, അതാടാ മോനെ. അതീഷ് സുരേഷ് യെസ്. ജോൺ അർജുൻ അമ്പിനെ അറിയോ? പിന്നെ അറിയോന്നോ? എന്ത് ചോദ്യമാണ് ബ്രോ? റെയിൽ മെക്കാനിക്കൽ അബി വൈറ്റു, ഹലോ ബ്രോ. ബ്രോ നിങ്ങളെല്ലാവരും ഫ്രണ്ട്സ് ആണല്ലേ, നിങ്ങളെല്ലാവരും കൂടെ ഇവിടെ ഒരുമിപ്പിക്കാൻ എനിക്ക് സാധിച്ചാൽ ഞാൻ കൃതാർത്ഥനാണ്. എൻ്റെ മൈൻക്രാഫ്റ്റിന് എന്താ സംഭവിച്ചെന്നറിയില്ല, അതെന്തോ സേവ് ചെയ്യാന്നു, റെക്കോർഡ് റീപ്ലേ ഫയലാ. ഓക്കെ ബ്രോ, ബെഡ്റോ കുറച്ച് ആവാ ബെസ്റ്റ്. രണ്ടും ബെസ്റ്റാണ്, രണ്ടും ബെസ്റ്റാണ്. അബി വൈറ്റു റിയൽ മെക്കാനിക്, താങ്ക്സ് ഫോർ റിപ്ലൈ ബ്രോ, ബിഗ് ഫാൻ. എത്ര സബ് ഉണ്ട് ബ്രോ? ഇപ്പം നമുക്ക് കൃത്യമായിട്ട് അറിയില്ല, ഏകദേശം 5300 സബ്സ്ക്രൈബർ ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ നോക്കിയപ്പോൾ. ഇപ്പം എത്രയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ബ്രോ, ഞാൻ നോക്കാൻ വേണമെങ്കിൽ. ഏകദേശം 5300 ഉണ്ട്. ഹൗസ് എവിടെയാ? ഹൗസ് എറണാകുളം. ഇപ്പം ഞാൻ താമസിക്കുന്നത് അയർലാൻഡിലാണ് ബ്രോ, ഡബ്ലിൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. ജിറ്റാസ് ഗെയിമിംഗ് ഹായ്, ഹലോ. ഹായ് ജിറ്റാസ് ഗെയിമിംഗ്. റിയൽ മെക്കാനിക്കൽ ഫാൻഡം യൂട്യൂബ് കുറേ ലവ്സ്. നോവാടെക് സുഖമാണോ? സുഖം തന്നെ. വി കെ ഗെയിമിംഗ് ടു ബ്രോ, വേൾഡ് ലിങ്ക് തരാം, തരാം ബ്രോ. ലത അനിൽ കുമാർ, ഹൗ മെനി ഇയേഴ്സ് ആർ? മെനി 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 ഇയേഴ്സ് ലത അനിൽ കുമാർ, മെനി ഇയേഴ്സ്. ശ്രീദേവി അൽഖില്ലു ഹായ് ജോയ്, ഹായ് ശ്രീദേവി. ആദർശ് സുരേഷ് ഹായ്. അതിഷുദേ സുരേഷ് ഹായ്, ഹായ് അതിഷ് സുരേഷ്. വൈപ്പർ ഗെയിമിംഗ് ഹൗസ്, ഹൗസ് എറണാകുളത്താണ്, പുത്തുംകുരിശിലാണ്, ആലുവയിലാണ്. അവിടെയൊക്കെയാണ് എൻ്റെ ഹൗസ്, ആലുവ, പുത്തുംകുരിശ്, എറണാകുളം, പെരുമ്പാവൂർ, മൂവാറ്റുപുഴ, ഇതൊക്കെയാണ് എൻ്റെ നാട്. പക്ഷെ ഞാനിപ്പോൾ താമസിക്കുന്നത് അയർലാൻഡിലാണ്. നോവാടെക്സ് ചോദിക്കുന്നു, എന്തിനാണ് സബ്സ്ക്രൈബർ കൗണ്ട് ഓഫ് ആക്കിയെന്ന്. ഞാൻ അത് ആദ്യമേ പറഞ്ഞായിരുന്നു ഗൈസ്, എൻ്റെ വീഡിയോസ് കണ്ട് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സബ്സ്ക്രൈബർ കൗണ്ട് അതിനൊരു ഒരു തടസ്സമാവരുതെന്ന് വിചാരിച്ചാണ് ഞാൻ ഓഫാക്കിയത്. അത് എൻ്റെ ഒരു ഡിസിഷനായിരുന്നു, ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും അത് ഓണാക്കുന്നതാണ്. പക്ഷെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഞാൻ എന്നെയല്ലേ കണ്ടത്, സബ്സ്ക്രൈബർ കൗണ്ടൊക്കെ ഒരു പ്രശ്നമാണോ? ദാസൻ എന്നെ അറിയോ? യെസ് ദാസൻ. ഡിജി സജി ഹായ്, ഹായ് ഡിജി സജി. ശരണ്യ രജീഷ് ഹായ് ബ്രോ, ഐ എം എ യൂട്യൂബർ കട്ട എ ഫാൻ. ഐ ആം യുവർ കട്ട എ ഫാൻ. ഓക്കെ, താങ്ക് യു ശരണ്യ അജേഷ്. കെ ആർ എം റോനോ വി ടു ഹായ്, ഹായ് കെ ആർ എം റോനോ. സാബു ചാക്കോ ഹായ്, ഹായ് സാബു ചാക്കോ. ആദിത്യൻ ചോദിക്കുന്നു, റിയൽ നെയിം? റിയൽ നെയിം ജോയ് എന്ന് തന്നെയാണ്. എൻ്റെ മൈൻക്രാഫ്റ്റ് സ്റ്റക്കായി ഗൈസ്, ക്ലോസ് ചെയ്യണമെന്ന് തോന്നുന്നു. ഒരു മിനിറ്റ് ഒന്ന് ശരിയാക്കട്ടെ. മൈൻക്രാഫ്റ്റ് ക്രാഷായി.
സോറി ഗൈസ്, എന്താ സംഭവിച്ചെന്ന് അറിയത്തില്ല. മൈൻക്രാഫ്റ്റ് സേവിംഗ് റിപ്ലൈ ഫയൽ എന്ന് പറഞ്ഞ് ഇവിടെ ക്രാഷായി നിൽക്കും. ഒന്നും സംഭവിക്കുന്നില്ല. സോറി ഗൈസ്, എൻ്റെ മൈൻക്രാഫ്റ്റിന് എന്തോ സംഭവിച്ചു എനിക്ക് തോന്നുന്നില്ല. സ്ട്രീം ഇവിടെ എൻഡ് ചെയ്യേണ്ടി വരും. അത് അനങ്ങുന്നില്ല, മൊത്തം ക്രാഷായിട്ട് നിൽക്കുകയാണ്. നിങ്ങൾക്ക് കാണാം, എന്തോ ഒരു സേവിങ് റിപ്ലൈ ഫയൽ എന്നൊരു എറർ മെസ്സേജ്. എനിക്ക് ക്ലോസ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ ഈ സ്ട്രീം നമുക്ക് ഇവിടെ എൻഡ് ചെയ്യേണ്ടി വരും. ഒരു കാര്യം കൂടെ എനിക്ക് കാണിച്ചു തന്നൊന്നുണ്ടായിരുന്നു, പക്ഷേ നടക്കുന്നില്ല. വാട്ട് ഹാപ്പൻഡ്? ഓ ഓക്കെ, രക്ഷപ്പെട്ടു. ഓക്കെ, എല്ലാം ശരിയായി. അപ്പം ഇതാണ് എനിക്ക് നിങ്ങളെ കാണിച്ചു തരാമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നത്. ഞാൻ ഡാം പണിയുന്നതിന് മുമ്പുള്ള നമ്മുടെ മൈൻക്രാഫ്റ്റിൻ്റെ സൈറ്റ് ഇതാണ് ആ സൈറ്റ്. നിങ്ങൾ നോക്ക്, ഇതാണോ നമ്മൾ ഡാം പണിത സൈറ്റ്? നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവുന്നുണ്ടോ? ഇവിടെയാണ് ഞാൻ ഡാം പണിച്ചത് ഗൈസ്. ഇവിടെ ഞാനൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, ഡാം സൈറ്റ്. ഈ മലയുടെയും ആ മലയുടെയും ഇടയ്ക്കാണ് നമ്മൾ ഡാം പണിതേക്കുന്നത്. ഇവിടെ ഇവിടെയാണ് നമ്മുടെ റിമോട്ട് കൺട്രോള്. നമ്മൾ ഡാം പൊട്ടിച്ചത് ഇവിടെ നിന്നാണ് അല്ലേ? ഓക്കെ, ഇവിടെയാണ് നമ്മൾ ഡാം പണിതിരിക്കുന്നത്. ഈ മല മുഴുവനും നമ്മൾ ടെറഫോം ചെയ്തിട്ടാണ് ആ ഡാം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം നിങ്ങൾ ആരെങ്കിലും ഡാം ഉണ്ടാക്കാൻ വേണ്ടി ഒരു വേൾഡ് എടുത്തിട്ട് ഇതുപോലത്തെ നല്ല സൈറ്റ് കിട്ടിയില്ലല്ലോ എന്ന് ഓർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് കിട്ടിയത് ഈ സൈറ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ കിട്ടണ സൈറ്റ് മാന്തി മാന്തിയാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. പെർഫെക്റ്റ് ആയിട്ടും മുല്ലപ്പെരിയാറിൻ്റെ സൈറ്റ് നമുക്ക് കിട്ടൂല ഗൈസ്. വലിയ തിരക്കേടില്ലാത്തൊരു സൈറ്റ് എടുത്തിട്ട് നമ്മൾ മോഡിഫൈ ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കണേ. ഓക്കെ, പിന്നെ നമുക്കിവിടെ വെള്ളം നിറയ്ക്കണം. ദേ ഈ ഐലൻഡ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മുടെ യഥാർത്ഥ സൈറ്റിൽ ഈ ഐലൻഡ് കുറച്ച് മുങ്ങിയാണ് കിടക്കുന്നത്, പക്ഷേ ഈ ഐലൻഡ് നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. നമുക്ക് കിട്ടുന്ന ഏത് സീഡായാലും അതിന് നമുക്ക് മുല്ലപ്പെരിയാറാക്കി മാറ്റാം. ഈ മരം മുറിക്കാൻ വേണ്ടി ഞാനൊരു ഡൈനാമിക് ട്രീസ് എന്ന് പറഞ്ഞൊരു മോഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഞാനിവിടെ കാണിച്ചു തരാം. അത് വളരെ സിമ്പിളാണ്. നമ്മൾ അതിൻ്റെ ഒരു മോഡ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു സീഡ് കിട്ടും. ആ സീഡ് നമ്മൾ എവിടെയെങ്കിലും നട്ടുപിടിപ്പിക്കുക.
അപ്പോൾ ഇവിടെ നമ്മൾ സീഡ് നട്ടു, കുറച്ച് ബോൺ മീൽ എടുക്കുക. ഇങ്ങനെയാണ് ഞാൻ മരം ഉണ്ടാക്കിയത്. നോക്കുക, ഇത് സാധാരണ മൈൻക്രാഫ്റ്റിലുള്ള മരമല്ല, ഇതൊരു വ്യത്യാസമുള്ള മരമാണ്. പിന്നെ കുറേ ബ്രാഞ്ചസ് ഒക്കെ ഉള്ള വലിയൊരു മരമാണ്. ഇനി ഈ മരം നമ്മൾ വെട്ടിയാൽ ഇതിൻ്റെ അനിമേഷൻ നല്ല മരം മുറിക്കുന്ന പോലെ തന്നെ രസമുള്ള ഒരു അനിമേഷൻ ആയിരിക്കും. ഇതാണ് ഡൈനാമിക് ട്രീസ്, കണ്ടല്ലോ അല്ലേ. നമ്മുടെ ഡാമിന്റെ അടിയിലുണ്ട്, ഡാമിന്റെ അടിയിലൊക്കെ നമ്മൾ മരം വെച്ചുപിടിച്ച് വേണമുണ്ടാവും. ഈ മരം നമുക്ക് ഇനി നട്ടു വിളിക്കാം, പിടിപ്പിക്കാം. ഓക്കെ ഗൈസ്, അത്രയാണ് ഞാൻ നിങ്ങളെ കാണിക്കണമെന്ന് ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സ്ട്രീം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കുറേ പേരുടെ മെസ്സേജസ് ഒന്നും വായിക്കാൻ പറ്റിയില്ല, കുറേ സൂപ്പർ ചാറ്റൊക്കെ ഉണ്ടായിരുന്നു, വായിക്കാൻ പറ്റിയില്ല. അടുത്ത ലൈവ് സ്ട്രീമിൽ ആ ഇഷ്യൂസൊക്കെ പരിഹരിച്ച് ഞാൻ വീണ്ടും വരും. കിടിലം വീഡിയോസ് ഇനിയും വരും. നിങ്ങൾ നോക്കിയിരുന്നോ, മുല്ലപ്പെരിയാരുടെ മാത്രമല്ല നമ്മൾ ഒരുപാട് വീഡിയോസ് ഇനി മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരും. ഈ സ്ട്രീം ഞാൻ ഇവിടെ എൻഡ് ചെയ്യാണ്. ഇതിനകത്ത് വന്ന് എൻജോയ് ചെയ്ത സഹകരിച്ച എല്ലാവർക്കും നന്ദി. Thank you so much. Bye-bye.